أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ قالوا ليوسف وأخوه أحب إلى أبينا منا ونحن عصبة إن أبانا لفي ضلال مبين اقتلوا يوسف أو اترحوه أرضا يخل لكم وجه أبيكم لكم وجه وتكونوا من من بعده قوما صالحين رب اشرح لي لي صدري ويسر ി അമ്രി വഹലുൽ സഹോദരങ്ങളെ സുഹൃത്ത് യൂസുഫ് വിവരണം അതിന്റെ തുടർച്ചയെന്നോണം എട്ട് മുതൽ പത്ത് വരെയുള്ള ആഴ്ചകളാണ് അനുശാന്ത ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് എല്ലാം പിതാവുമായിട്ടുള്ള യൂസു നബി പുത്രനായിട്ടുള്ള യൂസു നബി അലൈഹി വസ്സലാം സ്വപ്നം കാണുന്നത് പിതാവുമായിട്ട് പങ്കുവെക്കുന്നു അതിനുശേഷം പിതാവും മകനോടത് സഹോദരങ്ങളോട് പോയി പറയരുതെന്ന് പറയുന്ന കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പിതാവ് ആ ഉപദേശത്തിന്റെ തുടർച്ചയോ കദാലിക്കയ്യോദി നിന്നെ അള്ളാഹു സുബാനത്തല പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുണ്ട് നിന്നെ അള്ളാഹു സുബാനത്തല സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിക്കും എന്നെല്ലാം പിതാവ് ആ മകന് നൽകുന്ന ഉപദേശങ്ങളായിരുന്നു കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത് അവസാനം അതിന്റെ അവസാനം ലക്കദ് ഖാനഫി യൂസുഫ ഇഹ്വത്ത് അയാത്തുല്ലിൻ തീർച്ചയായിട്ടും യൂസുഫിലും അതേപോലെ തന്നെ സഹോദരനെല്ലാം സഹോദരന്റെ ആ ഒരു കഥയിൽ ചോദിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തം അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു അവസാനിപ്പിച്ചത് അപ്പൊ ഇതുവരെ ക്യാമറ ഫോക്കസ് ചെയ്തിരുന്നത് പിതാവിനെയും അതേപോലെ തന്നെ ആ പുത്രനെയായിരുന്നു അവര് തമ്മിലുള്ള സംഭാഷണ ഇനി ക്യാമറ ഫോക്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ആംഗിളിലേക്ക് കഥ തിരിയുകയാണ് പിന്നീട് ഇപ്പൊ കഥയിലേക്ക് ആദ്യമായിട്ട് ആ യൂസിനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ കഥയിലേക്ക് കടന്നുവരാണ് ക്യാമറ അവരിലേക്കാണ് അടുത്തതായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും നേരം കഥയിലേക്ക് അവർ കയറി വന്നിട്ടില്ല പക്ഷെ അത്ഭുതം എന്താന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് ആ അവര് കഥയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വായനക്കാരന് കൃത്യമായിട്ടുള്ള ഒരു ചിത്രം അവരെ സംബന്ധിച്ച് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് സുഭാൻ അല്ല ഒരു ഫ്ലോ നമ്മൾ കഥയിൽ കാണുകയാണ് അപ്പൊ അവരാ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവരെ സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണ വായനക്കാരന് ലഭിച്ചു കഴിഞ്ഞു അപ്പം ആദ്യമായിട്ട് അവരെ കാണിക്കുന്നത് അതായത് അവർ കഥയിൽ കടന്നു വരുന്ന ഒരു ഭാഗം എട്ടാമത്തെ ആയത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എട്ടാമത്തെ ആയത്തിൽ ആ അവരുടെ അയുസിനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങളെല്ലാം അവരൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് അവർ പറയാണ് ഇത് കാലും അവര് പരസ്പരം പറഞ്ഞു എന്ത് ല യൂസുഫ് വഹൂഹു തീർച്ചയായിട്ടും യൂസുഫും അവന്റെ സഹോദരനും അഹബു ഇല അബീന മിന്ന അവര് അവരെ രണ്ടാളെയും ഉപ്പക്ക് അഹബ് നമ്മളെക്കാളെല്ലാം ഉപ്പ അവരെ രണ്ടാളെയും സ്നേഹിക്കുന്നുണ്ട് അതാണ് ആയത്തിന്റെ ആദ്യ ഭാഗം ഇപ്പൊ ഇവിടെ ഭാഷാ പണ്ഡിതന്മാർ അവര് സൂചിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാര്യം ആദ്യത്തിൽ തന്നെ ഇവിടെ ഇത് കാലു ല യൂസുഫ് അഹു എന്നാണ് ആയത്തിൽ ഉപയോഗിച്ചത് ല എന്നുള്ള ആ ഒരു ലാമ് തൗക്കിയത് അത് യൂസുഫിലേക്ക് ചേർത്തിട്ടാണ് പറയുന്നത് അതായത് യൂസുഫാണ് അവിടെ ആയത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ പരിഭാഷയിൽ നമ്മൾ കാണുക ഉപ്പ യൂസുഫിനെയും സഹോദരനെയാണ് സ്നേഹി കൂടുതൽ സ്നേഹിക്കുന്നത് ആ രൂപത്തിലാണ് നമ്മൾ പരിഭാഷപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ അത് അറബി നേർക്കു നേരെ നമ്മൾ മലയാളത്തിലേക്ക് അതേ രൂപത്തിൽ നമ്മൾ പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ ആദ്യം യൂസുഫാണ് യൂസുഫിനെയും സഹോദരനെയുമാണ് ഉപ്പ നമ്മളെക്കാൾ സ്നേഹിക്കുന്നത് അപ്പൊ ആദ്യം യൂസുഫാണ് വരുന്നത് ആയത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് യൂസുഫാണ് അതുകൊണ്ടാണ് ആ ലാമ് യൂസുഫിനോട് ചേർത്ത് പറയുന്നത് അതായത് ചുരുക്കി പറഞ്ഞാല് ആ ഒരു സംഘത്തിന് ഏറ്റവും കൂടുതൽ ദേഷ്യം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആയിരുന്നു അതുകൊണ്ടാണ് യൂസുഫിനോട് യൂസുഫിനെ പ്രത്യേകമായിട്ട് അവർ ഹൈലൈറ്റ് ചെയ്യപ്പെടാനുള്ള കാരണം എന്നിട്ട് അവർ പറയണം ആയത്തിൻ്റെ അടുത്ത ഭാഗം വനഹ്നു ഉസ്ബ നമ്മളാകട്ടെ നല്ലൊരു ഉസ്ബ നമ്മളൊരു സംഘാണ് താനും അതായത് നമ്മൾ ഇത്രയും നല്ലൊരു സംഘമായിട്ടും ഉപ്പാക്ക് അവരോട് രണ്ടാളോടാണ് ഇഷ്ടം ഇപ്പൊ ഔഷ്പ എന്നുള്ള പദാണ് അടുത്തായിട്ട് കാണുന്നത് അയുഷ്പ എന്നുള്ള പദത്തിനർത്ഥം ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആളുകളെ സൂചിപ്പിക്കാനാണ് അത് ഭാഷാ പണ്ഡിതമാർ വിശദീകരിക്കുന്നത് അഞ്ചു മുതൽ പത്ത് വരെ എണ്ണം ആളുകളുള്ള ഒരു സംഘത്തെ കുറിക്കാൻ അതായത് ഒരേ രൂപത്തിൽ ചിന്തിക്കുന്ന ഒരു പറ്റം വിഭാഗം ആളുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാൽ ആ രൂപത്തിൽ പറയുന്ന രൂപത്തിലുള്ള ഒരു സംഘം ആ രൂപത്തിലുള്ള ഒരു സംഘത്തെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് അസ്ബ എന്നുള്ള പദം ഭാഷയിൽ ഉപയോഗിക്കാറുള്ളത് അപ്പൊ അതേ പദത്തിൽ നിന്നാണ് അസബിയ എന്നുള്ള മറ്റൊരു എല്ലാം കടന്നു വരുന്നത് അസബിയ എന്ന് വെച്ചാൽ നമുക്കറിയാം കക്ഷിത്വം അതായത് സംഘടന നമ്മൾ ഒരേ രൂപത്തിൽ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ സംഘം അതേ രൂപത്തിലുള്ള ആ ഒരു പദം എല്ലാം അതുമായിട്ട് ചേർത്ത് കടന്നു വരുന്ന മറ്റൊരു പദങ്ങളാണ് അപ്പൊ അവര് പറയാണ് നമ്മൾ ഇത്രയും നല്ലൊരു കൂട്ടായിട്ടും ഉപ്പ അവരെ രണ്ടാളാണ് സ്നേഹിക്കുന്നത് അപ്പൊ ഈ രൂപത്തിൽ അവർ പ്രത്യേകമായിട്ട് നമ്മളൊരു സംഘം എന്ന് പറയാനുള്ള കാരണം അത് മനസ്സിലാകണെങ്കില് പഴയ കാലത്തുള്ള ആ ഒരു സാമൂഹിക സ്ഥിതി ചേർത്ത് വെച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ അതായത് പഴയ കാലത്തൊക്കെ ഒരാളുടെ ശക്തി എന്ന് വെച്ചാൽ അയാളുടെ വീട്ടിലുള്ള ആൺകുട്ടികളാണ് എത്ര ആൺകുട്ടികളുണ്ട് അത്രയും അവർക്ക് അഭിമാനവും പ്രൗഢിയല്ലായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ പഴയ പഴയകാലത്ത് പരസ്പര ഗോത്രങ്ങളായിരുന്നു അവർ ഗോത്രം തിരിഞ്ഞിട്ടായിരുന്നു ഓരോ ഗോത്രങ്ങളും പരസ്പരം ശക്തി തെളിയിക്കാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആ രൂപത്തിലുള്ള ഒരു സാമൂഹിക പരിശസ്തിയായിരുന്നു ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത് അപ്പോൾ എന്റെ വീട്ടിൽ കൂടുതൽ ആൺകുട്ടികളുണ്ട് എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ശക്തിയാണ് അതായത് എനിക്ക് ശക്ത എനിക്ക് ഒരുപാട് ആൺകുട്ടികൾ ഉണ്ടെന്നുള്ളത് വലിയ അഭിമാനമായിരുന്നു അപ്പൊ അതേ രൂപത്തിലാണ് അവർ സംസാരിക്കുന്നത് അതായത് നമ്മൾ ഇത്രയും ശക്തരായിട്ടുള്ള ഇത്രയും കൂടുതൽ ആളുകൾ ഉണ്ടായിട്ട് അതായത് നമ്മളെ കൊണ്ടാണ് ഉപ്പക്ക് ഉപകാരം ഉണ്ടാവുക എന്നിട്ടും ഒരു ഉപകാരമില്ലാത്ത ഈ രണ്ട് കുട്ടികളെയാണല്ലോ ഉപ്പ കൂടുതൽ സ്നേഹിക്കുന്നത് അതാണ് അവിടെ ഉസ്ബ എന്നുള്ള പദം ഉപയോഗിക്കാനുള്ള കാരണം ഉസ്ബ എന്നിട്ട് അവസാന ആയത്തിൽ അയത്തിന്റെ അവസാനം ഇന്ന അബാന ലഫീ വലാലി മുബീൻ തീർച്ചയായിട്ടും നമ്മുടെ ഉപ്പ വല്ലാതെ വഴിപടച്ച് പോയിരിക്കുന്നു ഇപ്പൊ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക വഴിപടച്ചു പോകുക എന്നുള്ളത് മതപരായിട്ടുള്ള ഒരു അർത്ഥത്തിലല്ല ആയില്ല ഇതൊരു പ്രവാചകനെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ ഇവിടെ ഉപ്പ നമ്മളെ അവരെ നമ്മളെക്കാൾ സ്നേഹിക്കുക വഴി അക്കാര്യത്തിൽ ഉപ്പ വഴിപിടിച്ചതാണ് ഇവിടെ അർത്ഥമായിട്ട് ആ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമതായിട്ട് ആയത്തുമായിട്ട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ യാഹൂബി നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് വല്ല അനീതിയും കാണിച്ചിരുന്നോ എന്തുകൊണ്ടാണ് മക്കൾ ഈ രൂപത്തിൽ സംസാരിക്കാനുള്ള കാരണം മക്കളോട് അനീതി കാണിച്ചു എന്ന് വിശ്വാസിയായിട്ട് ഒരാൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ സാധ്യത അല്ല ഇതുമില്ല ഒരിക്കലും ഇല്ല കാരണം ഒരു പ്രവാചകനാണ് ഇപ്പൊ പ്രവാചകന്മാർ തീർച്ചയായിട്ടും അവർ നീതിയുള്ള ആളുകളായിരിക്കും തീർച്ചയായിട്ടും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്കിടയിൽ നീതി പുലർത്തിയിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് പിന്നീട് മക്കൾ ഈ രൂപത്തിൽ സംസാരിക്കാനുള്ള കാരണം അതെ അറിയണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് അനീതി എന്ന് മക്കൾക്കിടയിൽ അനീതി പുലർത്തുക എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ആയത്ത് നമുക്ക് ആഴത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കും എന്താണ് അനീതി അതിന് മനസ്സിലാക്കാൻ വേണ്ടി ചില ഹദീസുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഒന്നാമതായിട്ട് ബുഖാരിയിൽ നഹ്മാൻ റഹ്മാനുബുരി ബഷീർ അലി അള്ളാഹു വൻഹുൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ പ്രവാസം പറഞ്ഞു ഫത്തഖുല്ലാ ഹജിരൂപെ ഔലാദിക്കും അള്ളാവിനെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളുടെ മക്കൾക്കിടയിൽ ഇതിലൂ നിങ്ങൾ നീതി പുലത്ത് എന്താണ് മക്കൾക്കിടയിലുള്ള നീതി മറ്റൊരു ഹദീസിൽ ആ നീതി എന്താണെന്ന് മനസ്സിലാക്കാൻ മറ്റൊരു ഹദീസ് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അലൈഹി വസല്ലമയുടെ സമീപത്ത് ഒരാൾ വന്നിട്ട് അയാൾ അദ്ദേഹത്തിന്റെ മക്കൾക്ക് മകന് നൽകാൻ വേണ്ടി അദ്ദേഹം വാങ്ങിയൊരു ഗിഫ്റ്റ് പ്രവാചകനെ കാണിച്ചു ആ സന്ദർഭത്തിൽ പ്രഭാൻ സുലാസ്ലം ചോദിച്ചു നിങ്ങൾക്ക് എന്നുള്ള മറ്റു മക്കൾക്കും ഇതേ രൂപത്തിൽ നിങ്ങൾ സമ്മാനം വാങ്ങിയിട്ടുണ്ടോ അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല അപ്പൊ പ്രഭാൻ സുലാസ്വല അദ്ദേഹത്തോട് പറഞ്ഞു അത്തക്കുതനെ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക ഒന്നുകിൽ നിങ്ങൾ എന്ത് വേണം നിങ്ങൾ ഈ വാങ്ങിയ രൂപത്തിലുള്ള സമ്മാനം എല്ലാ മക്കൾക്കും ഒരേ രൂപത്തിൽ നിങ്ങൾ വാങ്ങുക അതല്ലെങ്കിൽ നിങ്ങൾ ആർക്കും നൽകാതിരിക്കുക അതാണ് പ്രഭാച സുലാ ഹലുസ്വലം നൽകിയത് അതായത് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ മക്കൾക്കും ഒരേ രൂപത്തിൽ നൽകുക ഇനി കൊടുക്കുന്നില്ലെങ്കിൽ ആർക്കും കൊടുക്കാതിരിക്കുക ഈ രൂപത്തിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് അക്കാര്യത്തിൽ നിങ്ങൾ അള്ളാവിനെ സൂക്ഷിക്കണം എന്ന അലൈഹി സ്വലം ആ വ്യക്തി ഉപദേശിക്കുന്നതാണ് നമ്മൾ കാണുന്നത് മനോഹരായിട്ടുള്ള ഉപദേശം ഈ ആ ഒരു ഹദീസിന്റെ ആശയ എത്രയാണ് പോലെ വിശാലമായിട്ടുള്ള തലങ്ങളുള്ള മനോഹരമായിട്ടുള്ള ഉപദേശമാണ് റസൂർ അള്ളഹി നൽകുന്നത് അതായത് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ സമ്പൂർണമായിട്ടുള്ള നീതി നിങ്ങൾ പുലർത്തണം എന്നുള്ളതാണ് ഒരാളെ നിങ്ങൾ പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ട് മറ്റാളുകളെ നിങ്ങൾ അവഗണിക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ പരിശുദ്ധക്കൂടാത് മക്കളോട് മാത്രം അപ്പൊ ഭാര്യമാരോടുള്ള നീതിയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ പോലും അതായത് ഇപ്പൊ ഒരാൾ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചിട്ടുള്ള അതായത് പ്രത്യേക ഭൗഭാരിത്വം അത് മറ്റൊരു വിഷയമാണ് പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടി ആയത് ഉദ്ധരിക്കുക അതായത് ഒന്നിലധികം ഭാര്യമാരെ പ്രത്യേക കാരണങ്ങളെല്ലാം സ്വീകരിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പരിശുദ്ധ ഖുർആൻ അവരുടെ നീതി പുലർത്തനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുറാൻ സൂറത്തു നിസ സൂറത്ത് നിസാൻ്റെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന അഞ്ച് നിസ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്കിടയിൽ നിങ്ങൾ നീതി പുലർത്തുന്നത് അള്ളാഹു സുബ്ബാനെ നീതി എന്താണെന്ന് അവിടെ വിശദീകരിച്ചു എന്താണ് ഫലാ കുല്ലൽ മൈലി ഫലാൽ അള്ളാഹു സുബാനത്താലീതി പക്ഷേ നിങ്ങൾ ഒരാളിലേക്ക് പൂർണ്ണമായിട്ട് തിരിഞ്ഞുകൊണ്ട് മറ്റുള്ള ആളെ നിങ്ങൾ അവഗണിക്കരുത് എന്നുള്ളത് സുബാൻ അല്ലാ തുല്യമായിട്ട് അവരെ പരിഗണിക്കണം ഒരാളിലെ മാത്രം ശ്രദ്ധിക്കാം മറ്റാളെ അവഗണിച്ചിടാൻ പാടില്ല എന്നുള്ളത് അപ്പൊ അതേ രൂപത്തിൽ മക്കൾക്കിടയിലും അതേ രൂപത്തിൽ നിങ്ങൾ തുല്യനീതി പുലർത്തണം നിങ്ങൾ ഒരു ഗിഫ്റ്റ് വീട്ടിലുള്ള അഞ്ച് മക്കൾ ഉണ്ടെങ്കിൽ ഒരു മകന് മാത്രമായിട്ട് നിങ്ങൾ ഒരു സമ്മാനം നൽകരുത് എല്ലാ ആളുകൾക്കും തുല്യമായിട്ട് നൽകണം ഒരു മകനോട് പ്രത്യേകമായിട്ട് പരിഗണിക്കാൻ പാടില്ല എന്നുള്ളത് ഇപ്പം നമ്മുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ചേർത്ത് വായിക്കുന്ന സന്ദർഭത്തിൽ പല പല വീടുകളിലുള്ള ഒരു അനുഭവങ്ങൾ പല ആളുകളും ഷെയർ ചെയ്ത് കേൾക്കാറുണ്ട് അതായത് വീട്ടിൽ ഒരു ഗൾഫുകാരൻ ഉണ്ടെങ്കിൽ അവന് മാസാമാസം നല്ലൊരു തുക അയക്കുന്ന സന്ദർഭത്തിൽ ഇപ്പം നമുക്കറിയാം ഇന്നത്തെ ഒരു ലോകം എല്ലാം പണം വെച്ച് സാമ്പത്തികമായിട്ട് ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് ജീവിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടെങ്കിൽ മാത്രം പരിഗണിക്കപ്പെടുക അതല്ലെങ്കിൽ അതായത് ഒരു ഡിസ്പോസിബിൾ ലോകാണ് ഉപകാരം കഴിഞ്ഞാൽ അതിന് വലിച്ചെറിയും അപ്പോൾ മാതാപിതാക്കളെ പോലും ഇതേ രൂപത്തിൽ വലിച്ചെറിയുന്ന നിരവധി പുത്രന്മാർ അല്ലെങ്കിൽ നമ്മൾ ദിനേനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതേ രൂപത്തിൽ അതായത് ഇവിടെ പറ അതായത് ഇതേ രൂപത്തിൽ സമ്പത്ത് നൽകുന്ന മകനോടൊരു പ്രത്യേക സ്നേഹം അതേ സന്ദർഭത്തിൽ നാട്ടില് കൂലിപ്പണി എടുത്തിട്ട് ജീവിക്കുന്ന പാവപ്പെട്ട മകനെ പരിഗണിക്കാതിരിക്കുന്ന ആ രൂപത്തിലുള്ള ഒരു ഒരു അനീതി പുലർത്തുന്ന രക്ഷിതാക്കള് അപ്പൊ പലപ്പോഴും ഇതേ രൂപത്തിൽ അവഗണിക്കപ്പെടുന്ന മക്കളായിരിക്കും ഭാവിയിൽ അവർക്ക് ഉപകാരപ്പെടുക അതായത് നമ്മൾ വളർത്തുന്ന മക്കളിൽ അതിൽ ഏതൊക്കെ മക്കൾ ഏത് രൂപത്തിലാണ് ഭാവിയിൽ ആയിച്ചീരുക എന്നുള്ളത് മറക്കപ്പെട്ടൊരു കാര്യമാണ് പലപ്പോഴും അവഗണിക്കപ്പെടുന്ന മക്കളായിരിക്കും പിന്നീട് ഏറ്റവും ഉയർന്ന നിലയിൽ എത്തുക പല ലോകത്ത് ഉന്നതിയിലെത്തിയ പല ആളുകളുടെയും അനുഭവങ്ങൾ നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ അറിയാൻ സാധിക്കും പല ആളുകൾ ആ രൂപത്തിലുള്ള അനുഭവങ്ങൾ കുറിച്ചിട്ടതായിട്ട് കാണാൻ അതായത് മക്കൾക്കിടയിൽ ഒന്നിനും കൊള്ളില്ല എന്ന് ആ ഒരു രൂപത്തിൽ തള്ളിക്കളഞ്ഞ ആളുകളായിരിക്കും പിന്നീട് ഏറ്റവും അറിയപ്പെട്ടവരായിട്ട് ഏതെങ്കിലും മേഖലയിലെല്ലാം ഉയർന്നു വരിക ആ രൂപത്തില് മക്കൾക്കിടയിൽ നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള നീതി നിങ്ങൾ പുലർത്തണം പുലർത്തണമെന്നുള്ളതാണ് പക്ഷേ അതേ സന്ദർഭത്തിൽ സാന്ദർഭികമായിട്ടൊരു കാര്യം പണ്ഡിതന്മാർ അതിനെ അതിൽ ചില എക്സെപ്ഷൻസ് അതായത് ഒഴിവ് ഒഴികൾ പറഞ്ഞിട്ടുണ്ട് അതായത് എല്ലാ സന്ദർഭത്തിലും അത് കഴിഞ്ഞോളന്നല്ല ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ വിറാസ് അതായത് മരണാനന്തര ശേഷമുള്ള അനന്തരാവകാശ സ്വത്ത് വീതി സന്ദർഭത്തിൽ അത് എല്ലാ മക്കൾക്കും തുല്യമായിട്ട് നൽകുക എന്നുള്ളത് അവിടെ ഇസ്ലാമിക നിയമം വേറെയുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ രോഗിയായിട്ടുള്ളൊരു പുത്ര ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് രോഗം വന്ന അഞ്ചു കുട്ടികൾക്കിടയിൽ ഒരു കുട്ടിക്ക് രോഗം വന്നാൽ സ്വാഭാവികമായിട്ടും അവനെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും അതൊന്നും ഇവിടെ അനീതി എന്നുള്ളതുകൊണ്ട് വിഭജിക്കുന്നില്ല അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം സാന്ദർഭികമായിട്ട് നേരത്തെ സൂചിപ്പിക്കാൻ പറ്റൊരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പരിശുദ്ധ ഖുറാൻ ഇതെല്ലാം ആരോടാണ് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക പരിശുദ്ധ ഖുറാന്റെ പ്രഥമ സംഭവിതരായിട്ടുള്ള ആളുകൾ അവിടെ മക്കൾക്ക് ജീവിക്കാൻ പോലെ അവകാശം നിഷേധിക്കപ്പെട്ട ഒരു ഒരു സമൂഹത്തോടാണ് ഖുർആൻ ഈ ഒരു കല്പനകൾ അല്ലെങ്കിൽ പ്രവാചക സുൽദാസ് ഈ രൂപത്തിലുള്ള കൽപ്പനകൾ പറയുന്നത് അതായത് സ്ത്രീകാര് പെൺകുട്ടിയായിട്ട് ജനിച്ചാൽ ജീവനോടെ കുടിച്ചു മൂടുന്ന ഒരു സമ്പ്രദായം നിലനിരുന്ന ആ ഒരു സമൂഹത്തോടാണ് മക്കൾക്കിടയിൽ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അത്രയേറെ നീതി പുലർത്തണം എന്നുള്ള കല്പന റസൂൽ അള്ളി സ്വലസ്വലം നൽകുന്നത് ചിന്തിച്ചോക്കെ നിങ്ങൾ അത് ആ ഒരു രൂപത്തിലുള്ള ഒരു ജനങ്ങൾ ആ ഒരു ജാഹിലീയത്തിൽ നിന്ന് അവര് മാറി ഇസ്ലാമിന്റെ ആ ഒരു വെളിച്ചത്തിലേക്ക് അവർ കടന്നു വന്ന സന്ദർഭത്തിൽ അവര് എത്രത്തോളം നീതി പുലർത്തി ചില സ്വഭാവികളുടെ ചരിത്രമെല്ലാം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അവര് കുട്ടികൾക്കിടയിൽ അവർ ഉമ്മ വെക്കുന്ന സന്ദർഭത്തിൽ പോലും ആ ഉമ്മ വെക്കുന്ന ആ എണ്ണം പോലും അവര് കൃത്യമായിട്ട് അവര് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാ സുഹാനുള്ള അതായത് ഒരു മകന് രണ്ട മറ്റേ മകൻ ഒരു ആ രൂപത്തിൽ അതായത് ഉമ്മയുടെ കാര്യത്തിൽ പോലും അതിന്റെ എണ്ണത്തിൽ പോലും അവര് ശ്രദ്ധ അത്രയേറെ നീതി അവര് പുലർത്തുന്നവരായിട്ട് പിന്നീട് അവരെ സംസ്കരിച്ചെടുക്കുകയാണ് സുഹാനുള്ള അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ച് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ല അനീതിയും ചെയ്തിരുന്നു അതാണ് നമ്മുടെ ചോദ്യം അതാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരുന്നത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇല്ല യഥാർത്ഥത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്കിടയിൽ തുല്യമായിട്ടുള്ള നീതി പുലർത്തിയിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ ആയത്ത് തന്നെ ഒന്നുകൂടെ പരിശോധിച്ചു നോക്കും അഹബു ഇല അബീന പിതാവിന് നമ്മളെക്കാൾ ഇഷ്ടം അവരോടാണ് എന്നാണ് കുട്ടികൾ പറയുന്നത് ആ ഒരു ആയത്ത് ആയത്തൻ യഥാർത്ഥത്തിൽ നമ്മുടെ സംശയത്തിന് മറുപടി നൽകുന്നുണ്ട് സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം എന്നുള്ളത് നമുക്കറിയാം ഇഷ്ടവും അനീതിയും രണ്ടും രണ്ടാണ് ഇഷ്ടമെന്നുള്ളത് നമ്മുടെ കൺട്രോളിലുള്ള ഒരു വികാരമല്ല ഇപ്പൊ പൊതുവെ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോ ലോകത്തല്ല യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏതൊരു വീട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഉപ്പാക്ക് പെൺകുട്ടികളോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടാകും വീട്ടിലുള്ള പെൺകുട്ടികളോട് ഏറ്റവും പിതാവിനായിരിക്കും ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടാവുക അതേ സന്ദർഭത്തിൽ ആൺകുട്ടികളായിട്ടുള്ള ആളുകൾ അവർ ഉമ്മാരോടായിരിക്കും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക അത് എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് ആ രൂപത്തിലുള്ള ഒരു ഇഷ്ടം എന്നുള്ളത് സ്വാഭാവികമാണ് അതിനെ അള്ളാഹു സുബാന അതിനെ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വികാരമല്ല അപ്പൊ ചില കുട്ടികളോട് ഒരു പ്രത്യേക സ്നേഹം തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ വിമർശിക്കുന്ന അല്ലെങ്കിൽ നബീസുല്ലാസ് എല്ലാം നീതി പുലർത്തുക എന്നുള്ള വിവക്ഷിക്കുന്നത് ആ ഒരു ഇഷ്ടം കാരണം മറ്റുള്ള കുട്ടികളോട് അനീതി ചെയ്യാൻ അതൊരു പ്രേരകമായിട്ട് തീരരുത് എന്നുള്ളതാണ് ഇപ്പൊ ഒരു കുട്ടിയെ പ്രത്യേകം ഇഷ്ടപ്പെടുന്നതല്ല പ്രശ്നം പക്ഷേ ആ ഇഷ്ടം വെച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ അവഗണിക്കാനോ അല്ലെങ്കിൽ അവരോട് അനീതി ചെയ്യാനോ പാടില്ല എന്നുള്ളതാ അവിടെയാണ് അതുകൊണ്ടാണ് അതാണ് ഇവിടെ അനീതി എന്നുള്ളതുകൊണ്ട് വിഭക്ഷിക്കുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള ഒരു ഹദീസ് അതായത് ഈ ഒരു ഹദീസ് കേട്ട് കഴിയുന്ന സന്ദർഭത്തിൽ ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും ഹദീസ് തുറമുദിക്കപ്പെടുന്ന ഹദീസ് അമ്രുബിള്ള അഹിസുലി അള്ളാഹു അനുഭവമാണ് ധരിക്കുന്ന സ്വയായിട്ടുള്ള ഹദീസിൽ അമ്രുബുലഹു നബിസ്ലമോ അടുത്ത് പോയിട്ട് ചോദിച്ചു യാ മീൻ അഹബുനാസു ഇലേഖ് പ്രവാചകരെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും നിങ്ങൾ സ്നേഹിക്കുന്ന ആരാണ് അഹബു എന്നുള്ള പദം അവിടെയും കടന്നു വരുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അഹബു ഇല അബീന അതാണ് ആയത്തിലുള്ള പദം ഇവിടെ അമൃബുൽ അള്ളഹൻഹു നബിസ്വലിസ്ലം വഴി ചോദിക്കുന്ന ചോദ്യം അഹബുനാസ് മൻ അഹബുനാസ് ഇലേഖ പ്രവാചകരെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ ആരാണ് ഇപ്പൊ പ്രവാചനം പറഞ്ഞു ആ ഇഷ ആയിഷർ അലി അള്ളാഹു വൻ്റെ പേരാണ് നബിസ് അഹ് സ്വലാം പറഞ്ഞു ചിന്തിച്ചു നോക്ക് അതായത് പ്രവാചക സല അലി സ്വലമക്ക് ആയിഷ്ലി അള്ളാഹു വൻഹ അല്ലാതെ മറ്റുള്ള ഭാര്യമാരില്ലേ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ നബിസ് അല്ലാം ആ ഭാര്യമാർക്കിടയിൽ ആയിഷർ അലി അള്ളാഹു വൻഹയോട് പ്രത്യേക അല്ലെങ്കിൽ പ്രവാചകൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭാര്യ ആയിഷർ അലി അള്ളാഹു വൻഹ ആയിരുന്നു പക്ഷെ എന്ന് കരുതി റസൂൽ അള്ളഹി സാഹ അലി സ്വലം ആ ഒരു ഇഷ്ടം മറ്റുള്ള ഏതെങ്കിലും ഭാര്യയോട് അനീതി ചെയ്യാൻ പ്രവാചകനെ പ്രേരിപ്പിച്ചില്ല ലോകത്ത് പ്രവാചകനെ സുല അലൈഹി സ്വലമേക്കാൾ ഭാര്യമാർക്കിടയിൽ നീതി പുലർത്തിയ മറ്റൊരു വ്യക്തിയില്ല ഏതെങ്കിലും ഒരു ഭാര്യ എന്നോട് അനീതി ചെയ്തു എന്ന് പ്രവാചകൻ സുല്ല ജീവിതകാലത്തോ അല്ലെങ്കിൽ ശേഷമോ ഒന്നും വന്ന് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല കാരണം അത്തരത്തിൽ അതായത് കൃത്യമായിട്ടുള്ള ഒരു നീതി ഭാര്യമാർക്കിടയിൽ പ്രവാചക അലൈഹി അലുഖലം കാണിച്ചിരുന്നു ആ ദിവസങ്ങൾ വീതം വെച്ചത് സ്ഥലത്തല്ല അതായത് നമ്മൾ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല അതായത് പ്രവാചക സുലാഹലു സ്വലം ആശ്ചര്യ നേതാവുനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു പക്ഷേ ആ ഒരു ഇഷ്ടം മറ്റൊരു രൂപത്തിൽ മറ്റൊരു ഭാര്യയോട് അനീതി ചെയ്യാൻ അത് കാരണമായി തീരുന്നില്ല അത് നമ്മൾ അതേ കാര്യം മക്കളുമായിട്ട് നമ്മൾ ചേർത്തി ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ചില മക്കളോട് സ്വാഭാവികമായിട്ടും നമുക്ക് ചില ഇഷ്ടം തോന്നാം കൂടുതൽ ഇഷ്ടം തോന്നാം കാരണം ഇഷ്ടം എന്നുള്ളത് നമ്മുടെ നിയന്ത്രണത്തിലല്ല പക്ഷേ ആ ഇഷ്ടം മറ്റുള്ള മക്കളോട് അനീതി ചെയ്യാൻ അല്ലെങ്കിൽ അവരെ അവഗണിക്കാൻ അത് കാരണമായി തീരരുത് എന്നുള്ളത് അപ്പൊ നമുക്കറിയാം നമ്മുടെ സുഹൃത്തു വലയത്തിൽ തന്നെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് പത്തും പതിനഞ്ചും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരാളോട് പ്രത്യേകമായിട്ട് ഒരു ഇഷ്ടം നമുക്ക് ഉണ്ടാകും അല്ലെങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ നിരവധി അധ്യാപകന്മാരുണ്ടെങ്കിൽ അതിന് ചില അധ്യാപകരോട് ഒരു ഇഷ്ടം അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടം നമുക്ക് തോന്നും അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല അത് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത നമ്മുടെ ഹൃദയത്തിന്റെ പ്രതികരണമാണ് സുബാൻ ഉള്ളഹ് ഇസ്ലാമിന്റെ ആ ഒരു പ്രകൃതി മതം എന്നല്ല നമ്മൾ പറയേണ്ടത് അതെല്ലാം മനുഷ്യപ്രകൃതത്തിന് അനുയോജ്യമായിട്ടുള്ള രൂപത്തിലാണ് സുബാൻ ഉള്ള അള്ളാഹു സുബാൻ നമുക്ക് എല്ലാ നിയമങ്ങളും അല്ലെങ്കിൽ എല്ലാം അള്ളാഹു സുബാനത്തല നൽകിയിട്ടുള്ളത് ഏറ്റവും നല്ല ഉദാഹരണമാണിത് അപ്പൊ ആ രൂപത്തിൽ ഒരു രൂപത്തിലൊരിഷ്ടം മറ്റൊരാളോട് പ്രത്യേകമായിട്ട് തോന്നുന്നതിന് അള്ളാഹു സുബാൻ അത്തല ചോദ്യം ചെയ്യില്ല ശിക്ഷിക്കുകയില്ല എന്നുള്ളത് ഇപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തീർച്ചയായിട്ടും മക്കൾക്കിടയിൽ പൂർണ്ണമായിട്ടുള്ള നീതി പുലർത്തിയിരുന്നു പക്ഷേ പ്രത്യേകമായിട്ടുള്ളൊരു ഇഷ്ടം ആ രണ്ടു കുട്ടികളോടുണ്ടായിരുന്നു അതിന്റെ കാരണം കഴിഞ്ഞ മുമ്പുള്ള ഭാഗങ്ങളിലെല്ലാം നമ്മളത് വിശദീകരിക്കേണ്ട അതായത് ഒന്നാമത്തെ കാരണം ആ രണ്ട് മക്കൾക്ക് ചെറുപ്പത്തിലെ ഉമ്മ നഷ്ടപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ സംഭവം അതായത് പിനിയാമീനെ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവ് മരണപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മ നഷ്ടപ്പെട്ട കുട്ടികൾ എന്നുള്ള ആ ഒരു പരിഗണനയിൽ തീർച്ചയായിട്ടും അവരോടൊരു പ്രത്യേക ഇഷ്ടം യാഹൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ ഇഷ്ടം കാരണം ഒരിക്കലും മറ്റുള്ള കുട്ടികളോട് അനീതി കാണിച്ചിരുന്നില്ല പക്ഷേ അതിനെ പിശാജ് അതിലെ ആ ഒരു അതിനെ മുതലെടുക്കുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത് അപ്പൊ അതുകൊണ്ടാണ് അവരാ അല്ലെങ്കിൽ ആയത്തിന്റെ അവസാനം ഇന്ന അബാന ലഫീ ലോലാലിൻ മുബീൻ തീർച്ചയായിട്ടും നമ്മുടെ പിതാവ് വഴിപെടച്ചു എന്ന് മക്കള് പറയാനുള്ള കാരണം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ലോലാലിൻ മുബീൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതപരമായിട്ടുള്ള അർത്ഥത്തിലുള്ള വഴിപൊഴിവല്ല ഇതുമില്ല കാരണം അള്ളാഹുവിന്റെ ഒരു പ്രവാചകനാണ് പക്ഷേ അവിടെ മനസ്സ അതായത് എളുപ്പത്തിൽ മനസ്സിലാക്കപ്പൊ മൂന്നാമത്തെ ആയത്ത് നിങ്ങൾ നോക്കുക മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനത്തല്ല നബിസ് അല്ലാസിനോട് പറയുന്നുണ്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചു അള്ളാഹു സുബ്ബാനത്തൽ ആ കഥയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഈ കഥയെ സംബന്ധിച്ച് മുമ്പ് നീ ഗോഫിലീൻ ആയിരുന്നു എന്നാണ് അള്ളാഹു സുബാൻത്തല അവിടെ പറയുന്നത് പ്രവാചകനോടാണ് പറയുന്നത് അപ്പൊ അവിടെ ഖോഫിലീൻ അല്ലെങ്കിൽ ഗഫ്ലത്ത് എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത് മതപരമായിട്ടുള്ള ഒരു ഗഫ്ലത്ത് അല്ലല്ലോ അത് നമ്മൾ അവിടെ വിശദീകരിച്ചു അതേ രൂപത്തിൽ തന്നെ ഇവിടെ ലോലാലിൻ മുബീൻ എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത് മതപരമായിട്ടുള്ള അർത്ഥത്തിലല്ല മരിച്ച് ഈ ഒരു കാര്യത്തിൽ പിതാവ് വഴിപിടച്ചു പോയിരിക്കുന്നു എന്നാണ് മക്കൾ മക്കളവിടെ സംസാരിക്കുന്നത് ഇനി അതിനുള്ള ഒരു പരിഹാരം അവര് തന്നെ ആ ഒരു ഗ്രൂപ്പ് ആളുകൾ നിന്നുകൊണ്ട് അതിനുള്ള ഒരു പരിഹാരം അവര് തന്നെ പറയാണ് അതായത് ഉപ്പാന്റെ പ്രത്യേകമായിട്ട് അവരോടുള്ള സ്നേഹം അത് അവസാനിപ്പിക്കാനുള്ള ഒരു വഴി അവര് തന്നെ ചർച്ചയാണ് അടുത്തായത് യൂസുഫ നമുക്ക് അങ്ങ് കൊന്നുകളയാം ചിന്തിച്ചു നോക്ക് നിങ്ങൾ ഈ ഒരു ചെറിയ കാര്യം അതായത് ഈ രൂപത്തിലുള്ള ഒരു ചിന്ത അവരെ കൊണ്ടു ചെന്ന് എത്തിക്കുന്ന ഇത്രയും വലിയൊരു പാതകം ചെയ്യാൻ വേണ്ടിയിട്ട് ആ രൂപത്തിലുള്ള ഒരു വിശ്വാസമാണ് അവരുടെ മനസ്സിൽ പിശാജിട്ട് കൊടുക്കുന്നത് നമുക്ക് യൂസുഫിനെ അങ്ങ് കൊന്നുകളയാം അബി അല്ലെങ്കിൽ തുറഹുഹു നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എറിയാം എവിടെ അർലൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ദൂര സ്ഥലത്ത് നമുക്ക് യൂസുഫിനെ കൊണ്ടുപോയിട്ട് അറിയാം അല്ലെങ്കിൽ നമുക്ക് കൊല്ലാം അങ്ങനെ കൊന്നുകഴിഞ്ഞാൽ എന്താണ് യഹ്ലുലക്കും വജുഹു അബിക്കും പിതാവിന്റെ ആ മുഖം നമ്മളിലേക്ക് തിരികെ അതായത് യൂസുഫി നബി അലൈഹി സ്വലാത്തു വസ്ലാമെ ചിത്രത്തിൽ ഞങ്ങൾ മായ്ച്ചു കളഞ്ഞാല് പിന്നീട് ഉപ്പാക്ക് പിന്നെ നമ്മൾ മാത്രമാണ് ബാക്കിയ അപ്പൊ അതുകൊണ്ട് തന്നെ ഉപ്പ നമ്മളെ സ്നേഹിക്കും ആ രൂപത്തിലാണ് അവർ ചിന്തിക്കുന്നത് ആയത്ത് അവിടെ പോസ് ചെയ്തിട്ട് നമ്മൾ ആയത്തിന്റെ അടുത്ത ഭാഗത്ത് നിന്ന് വെച്ചാൽ അവസാന ഭാഗത്ത് കടന്നു വരും അപ്പൊ ഒരു ഭാഗം വരെ നമ്മൾ ചിന്തിക്കാൻ അപ്പൊ ഒന്നാമതായിട്ട് അവര് പറയുന്നത് യൂസു നബി അലൈഹി സ്വലാത്തു ഇസ്ലാമയെ കൊല്ലാം നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇത്രയും ഈ ഒരു കാരണത്താൽ അവര് ഏറ്റവും വലിയൊരു വൻഭാവം ചെയ്യാൻ വരെ അവരെ ചിന്തിപ്പിക്കുന്ന രൂപത്തിലാണ് പിശാജ് അവരെ പ്രേരിപ്പിക്കുന്നത് ഒന്നുകിൽ കൊല്ലാം അല്ലെങ്കിൽ അവി എന്താണ് തുറഹു നമുക്ക് അവനെ ഉപേക്ഷിക്കാം എറിയുക തുറഹ എന്നുള്ള പദം ഭാഷാപരമായിട്ട് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ തുറഹ എന്ന് വെച്ചാൽ എറിയുക അതായത് നമ്മൾ ഒരു കാര്യത്തെ വില കൽപ്പിക്കാതെ അശ്രദ്ധമായിട്ട് ഉപേക്ഷിക്കുന്നതിനാണ് തുറഹ എന്ന ഭാഷയിൽ ഉപയോഗിക്കാറുള്ളത് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു മിഠായി വാങ്ങിയിട്ട് ആ മിഠായി നമ്മൾ തിന്ന സന്ദർഭത്തിൽ നമ്മൾ അതിന്റെ തൊലി നമ്മൾ ആ നടന്നു പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും അശ്രദ്ധയായിട്ട് നമ്മൾ ഇടാറുണ്ട് ആ രൂപത്തിൽ നമ്മൾ അശ്രദ്ധമായിട്ട് ഉപേക്ഷിക്കുന്നതിനെയാണ് തുറഹ എന്നുള്ള പദം കൊണ്ട് ഉപേക്ഷിക്കുന്നത് അതുകൊണ്ടാണ് അടുത്ത പദം അർലൻ വല്ല സ്ഥലത്തും അർലൻ എന്നുള്ളത് അവിടെ നെക്കറയായിട്ടല്ല ഉപയോഗിക്കുക അതായത് പ്രത്യേകമായ ഒരു സ്ഥലത്തെ അല്ല പറയുന്നത് അതാണ് അർലൻ എന്ന് ഉപയോഗിച്ചത് അതല്ലാതെ അവർ പ്ലാൻ ചെയ്ത ഏതെങ്കിലും ഒരു സ്ഥലം ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അൽ അർലെന്നാണ് ഉപയോഗിക്കുക ഇവിടെ അർലൻ എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത് കാരണം ഏതെങ്കിലും ഒരു സ്ഥലമാണ് അവർ ഉദ്ദേശിച്ചത് ഇതുവരെ അവർ പ്ലാൻ ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമുക്ക് യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉപേക്ഷിക്കാമെന്നാണ് അവർ ചർച്ച ചെയ്യുന്നത് ആ രൂപത്തിലാണ് അവർ ചിന്തിക്കുന്നത് അപ്പൊ അവര് ചിന്തിക്കുന്നതാണെന്ന് വെച്ചാൽ ആ രൂപത്തിൽ അങ്ങനെ യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിതാവിന് സ്വാഭാവികമായിട്ട് ദുഃഖം ഉണ്ടാകും പക്ഷേ ഒരുപാട് കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉപ്പ് അത് മറന്ന് പിന്നീട് യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള സ്നേഹം പോലും നമുക്ക് പിടിച്ചു പറ്റാം ആ രൂപത്തിൽ ഉള്ള ഒരു ഒരു ചിന്ത ഒരു വ്യാമോഹമാണ് അവരുടെ മനസ്സിലുള്ളത് അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ആ ഒരു സ്നേഹം പിതാവിന്റെ സ്നേഹം അത് ഹലാലാണ് അത് സ്വന്താക്കാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുന്ന പദ്ധതി ഏറ്റവും വലിയൊരു അപരാധമാണ് സ്നേഹം എന്നുള്ളത് നല്ല വികാരമാണ് പക്ഷേ ആ ഒരു വികാരം വഴിതെറ്റിയാൽ സ്നേഹത്തിന്റെ വഴിതെറ്റിയ രൂപം അതൊരു പക്ഷെ വധത്തിൽ വരെ കലാശിച്ചേക്കാന്നുള്ളതാണ് അപ്പൊ സമകാലിക ലോകത്ത് നമ്മൾ ദിനേന വായിക്കാറുണ്ട് പ്രേമാഭ്യർത്ഥന നിരസിച്ചത് കാരണം കാമുകിയെ വധിക്കുന്ന ഇതേ രൂപത്തിലുള്ള വാർത്ത അതെല്ലാം വികലമായിട്ടുള്ള സ്നേഹത്തിന്റെ രൂപങ്ങളാണ് അപ്പൊ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഥ നമ്മൾ യുസിനബി അലൈഹി സ്വലാത്തുസ്സലാമയുടെ കഥ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ കഥയുടെ ആദ്യത്തെ പോർഷനിൽ ഇതേ രൂപത്തിൽ വികലമായിട്ടുള്ളൊരു സ്നേഹമാണ് ഏറ്റവും വലിയൊരു പാതകത്തിലേക്ക് അവരെ വഴിതെറ്റിക്കുന്നത് അതായത് ഉപ്പാന്റെ സ്നേഹം സ്നേഹം പിടിച്ചുപറ്റണമെന്നുള്ള ആ ഒരു ചിന്തകാരണമാണ് ഈ രൂപത്തിൽ യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അതിക്രമം ചെയ്യാൻ അവർ കാരണമായി തീരുന്നത് അപ്പൊ വികലമായിട്ടുള്ള ഒരു സ്നേഹ സ്നേഹമാണ് അവിടെ പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ അത്ഭുതം എന്താ വച്ചാൽ കഥയുടെ രണ്ടാമത്തെ ഭാഗത്തും ഇതേ രൂപത്തിൽ വികല വഴിതെറ്റിയ ഒരു സ്നേഹമാണ് നമ്മൾ അവിടെയും കാണുന്നത് അതായത് അസീസിന്റെ ഭാര്യ ഇതേ രൂപത്തിൽ യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് വേണ്ടാത്ത രൂപത്തിലുള്ളൊരു ഇഷ്ടം തോന്നുന്നു അതാണ് യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ജയിലിൽ കൊണ്ടെത്തിക്കാൻ കാരണമെന്ന് സുബാനുള്ള മനോഹരമായിട്ടൊരു ഫ്ലോ കഥക്കിടയിൽ നമ്മൾ കാണുകയാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു പാഠം പാടെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അവര് ഉസ്ബ അവർ കൂട്ടം കൂടി നിന്നുകൊണ്ടാണ് പ്ലാൻ ചെയ്യുന്നത് പ്രത്യേകമായിട്ട് അള്ളാഹു സുബാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രൂപത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പദ്ധതികൾക്ക് ശക്തി കൂടും എന്നുള്ളത് നമ്മൾ ഒറ്റക്ക് തീരുമാനിക്കുന്നതിനേക്കാൾ ഒരു കൂട്ടമായി നമ്മൾ നിന്ന് തീരുമാനിക്കുന്ന നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വല്ലാതെ മൂർച്ച കൂടും എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ സൈക്കോളജിയിൽ അതിന് ഗ്രൂപ്പ് തിങ്കിങ് അല്ലെങ്കിൽ മോബ് മെന്റാലിറ്റി എന്നെല്ലാം അവർ വിളിക്കാറുണ്ട് അതായത് അത് അതിനവർ വിശ്വ സൈക്കോളജിസ്റ്റുകൾ അതിന് വിശദീകരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രൂപ്പിലാകുന്ന സന്ദർഭത്തിൽ നമുക്ക് സ്വയം ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും എന്നുള്ളതാണ് അതായത് നമ്മുടെ ആ ചിന്ത ഗ്രൂപ്പിന് വേണ്ടി നമ്മൾ പണയം വെക്കുക എന്നുള്ളതാണ് അതായത് ആ ഗ്രൂപ്പ് ചിന്തിക്കുന്നതിനനുസരിച്ച് അവരുടെ ചിന്തയ്ക്കനുസരിച്ച് നീയും ചിന്തിക്കും ചില സന്ദർഭത്തിൽ അവരെടുക്കുന്ന ചിന്ത അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളോട് നമുക്ക് അതിനോട് യോജിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതിലൊരു വല്ല യുക്തികേട് നമുക്ക് തോന്നിയാലും നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് നമുക്ക് ഭയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ആ ഗ്രൂപ്പിലുള്ള മറ്റാളുകളുടെ മുഴുവൻ ഫോക്കസ് നിന്നിലേക്ക് തിരിയും അതുകൊണ്ട് തന്നെ അവരെ ഏതെങ്കിലും ഒരു യുക്തിക്ക് നിരക്കാത്ത രൂപത്തിലുള്ള ഒരു തീരുമാനം എടുത്താലും നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യാൻ മടിക്കൂ എന്നുള്ളതാണ് അതാണ് ഗ്രൂപ്പ് തിങ്കിങ്ങിനെ അവർ വിശദീകരിക്കുന്നത് അതായത് അന്ധമായിട്ട് ബുദ്ധി അവർക്ക് മുമ്പിൽ പണയം വെച്ചുകൊണ്ട് നീ അവരെ ഫോളോ ചെയ്യും ഇപ്പൊ സമകാലിക ലോകത്ത് നമുക്കറിയാം ഇന്നത്തെ പത്രം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് മോബ് ലിഞ്ചിങ് എന്നെല്ലാം പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ ഒരു വിഭാഗം ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് അകാരണമായിട്ട് വ്യത്യസ്ത ഭാഗത്തെല്ലാം അടിച്ചു കൊല്ലാണ് ആളുകളെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ദിനേ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ പലപ്പോഴും ആദ്യം ആ ചിന്തിക്കേണ്ട എന്താണ് അതായത് ഈ രൂപത്തിൽ അവര് ഹൃദയമുള്ള മനുഷ്യരല്ല നമ്മൾ പലപ്പോഴും നമ്മൾ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിൽ ഒരാൾക്കും ഒരല്പം പോലും മനുഷ്യല്ലേ നമ്മൾ ചിന്തിക്കാറുണ്ട് കാരണം മനുഷ്യത്വം ഉണ്ടായിട്ട് കാര്യമില്ല കാരണം അത് അവരുടെ അവര് യുക്തിപരമായിട്ടല്ല അവിടെ പ്രവർത്തിക്കുന്ന മറിച്ച് ആ ഒരു ആ ഒരു വിഭാഗം അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് മുമ്പിൽ അവരുടെ യുക്തി പണയം വെച്ചിട്ട് അവരുടെ വികാരമാണ് അവരെ നിയന്ത്രിക്കുന്നത് അതായത് റേഷണൽ റാഷണലായിട്ടല്ല അവർ കാണുന്നത് മറിച്ച് ഇമോഷണൽ ആയിട്ടാണ് അവർ കാര്യങ്ങളെ സമീപിക്കുന്നത് അതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ക്രൂരതകൾ ചെയ്യാൻ അവർ മടിക്കാതിരിക്കുന്നത് അപ്പം അതാണ് സ്വാഭാവികമായിട്ട് ഞാൻ ഒരു ഹാ എന്നുള്ള പദത്തെ വിശദീകരിച്ചെന്ന് മാത്രം അപ്പൊ കൂട്ടമായിട്ടൊരു തീരുമാനം അവര് എടുക്കുകയാണ് എന്താണ് യുസുനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിക്കാനുള്ള ഒരു തീരുമാനം അവര് എടുക്കുകയാണ് അവർ പ്ലാൻ ചെയ്യാൻ അല്ലെങ്കിൽ പിശാജ് അവരെ ആ രൂപത്തിൽ പ്ലാൻ ചെയ്യിപ്പിക്കാണ് കാരണം നമുക്കറിയാം അതിന്റെ അവസാന കഥയുടെ അവസാനം നജാ ഷെയ്ത്വാനു ബൈനിഹി പിശാജാണ് യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള വസ്വാസുകൾ മനസ്സിലിട്ടുകൊണ്ട് മനുഷ്യനെ തെറ്റിലേക്ക് വലിക്കുന്നത് എന്നിട്ട് അവസാനം അതായത് അപ്പൊ ആ രൂപത്തിലാണ് അവർ തീരുമാനിച്ചത് ഒന്നുകിൽ യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ദൂരസ്ഥലത്ത് കൊണ്ടുപോയിട്ട് എറിയാം അതാണ് അവര് അവർ തീരുമാനിച്ചത് അപ്പൊ ആ രൂപത്തിലുള്ള ഒരു തീരുമാനം അവരെടുത്തതിനു ശേഷം അവർ അവസാനം പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം എട്ടാമത്തെ ആയത്തിന്റെ അവസാനം വത്തക്കൂനു ബിംബ അതിഹി കൌമൻ സ്വാലിഹീൻ അവർ പറയാണ് അതിനുശേഷം നമുക്ക് ആകാം ബിംബഅതി അതിനുശേഷം വത്തക്കൂന് നമുക്കായിരിക്കാം കൗമൻ സ്വാലിഹിൻ നല്ല ആളുകളായിട്ട് മാറാം അപ്പൊ ആദ്യം നമുക്ക് എന്താ യൂസു നബി അലൈഹി സ്വലാത്തു വസ്ലാമെ നശിപ്പിച്ചതിന് ശേഷം ഇൻഷാള്ള പിന്നീട് നമുക്ക് നല്ല ആളുകളായിട്ട് മാറാം ഇതാണ് പിശാജ് അവരെ ചിന്തിപ്പിക്കുന്നത് പലപ്പോഴും പിശാജ് പല ആളുകളിൽ നമ്മുടെ പല ആളുകളിലും ഉപയോഗിക്കുന്ന അതേ തന്ത്രാണ് തെറ്റാദ്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും ചെയ്യിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നതിന് മുമ്പ് പിശാജ് മനസ്സിലിട്ടവരെന്ത് ചെയ്തോളൂ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ബാനഅത്തല ഖഫൂർ റഹീം തീർച്ചയായിട്ടും റമദാനും മുന്നിലുണ്ട് എന്തിനാ പേടിക്കുന്നത് റമദാനിലെ തൗബത്തിട്ട് നിനക്ക് നന്നാവാലോ ഈ രൂപത്തിലുള്ള നിരന്തരമായിട്ടുള്ള ബസ്വാസുകളാണ് പിശാജി തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരാം അതാണ് ഇവിടെയും കൂനും അതിഹി കൗമസ്വാലി ചെയ്തതിന് ശേഷം നമുക്ക് ഇൻഷാള്ള നല്ല ആളുകളാകാം ആ രൂപത്തിലാണ് അവർ ചിന്തിക്കുന്നത് പിശാജ് കൊണ്ട് ആ രൂപത്തിലാണ് പിശാജ് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് ഒരാളുകളും ഇതേ രൂപത്തിലാണ് ഇതേ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് തെറ്റ് ചെയ്യാറുള്ളത് എന്നിട്ട് പിശാജ് എന്താ ചെയ്യാന്ന് വെച്ചാൽ തെറ്റ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും ചെയ്യിപ്പിച്ചതിന് ശേഷം പിന്നീട് പിശാജി നിരാശയാണ് മനസ്സിലിട്ട് തരാ ഈ രൂപത്തിലൊക്കെ തെറ്റ് ചെയ്താൽ നീ എങ്ങനെയാണ് നിന്നെ നന്നാവുക അത് എങ്ങനെയാണ് നിനക്ക് തൗപണ്ടാവുക ഈ രൂപത്തിൽ നിരാശയുടെ ഉത്ബോധനങ്ങളായിരിക്കും പിന്നീട് ഇട്ടുതരാ ആ രൂപത്തിൽ ആ മനുഷ്യനെ സമ്പൂർണമായിട്ട് തെറ്റിൽ തെറ്റിലേക്ക് പിശാജ് രൂപത്തിൽ ഘട്ടം ഘട്ടമായിട്ട് നയിക്കും വളരെ വലിയ പദ്ധതിയോടുകൂടെയാണ് പിശാജും അദ്ദേഹത്തിന്റെ അനുയായികളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ രൂപത്തിലൊരിക്കലും ഇസ്ലാമിലെ ആരൂപത്തിലൊരു തൗബ ഇല്ല എന്നുള്ളത് അതായത് തൗബ അഡ്വാൻസ് ആയിട്ട് തൗബ ചെയ്യുന്ന ഒരു പരിപാടി ഇസ്ലാമിലില്ല അറിയാതെ പാപം ചെയ്തിട്ട് അതിൽ നിന്ന് ആത്മാർത്ഥമായിട്ടുള്ള കുറ്റബോധം നദും അതിലൂടെ നമുക്ക് തൗപ തൗബ ചെയ്യാം അത് അള്ളാഹു സുബാന സ്വീകരിക്കുകയും ചെയ്യും അതല്ലാതെ നേരത്തെ തന്നെ തൗബ മനസ്സിൽ കണ്ടുകൊണ്ട് തെറ്റ് ചെയ്യുന്നത് അത് അള്ളാഹു സുബാന തല സ്വീകരിക്കുക എന്നുള്ള ഉദാഹരണത്തിന് എളുപ്പത്തിൽ മനസ്സിലാക്കാന് ഇപ്പൊ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും സുബിക്ക് അത് ഓക്കെയാണ് പക്ഷെ അതേ സന്ദർഭത്തിൽ നേരത്തെ തന്നെ നേരത്തെ തന്നെ കണക്ക് കൂട്ടി രാവിലെ എട്ട് മണിക്ക് എഴുന്നേൽക്കാൻ അലാറെല്ലാം വെച്ച് നമ്മൾ കിടക്കുന്ന സന്ദർഭത്തിൽ അതായത് കിടക്കുന്ന സന്ദർഭത്തിൽ തന്നെ നമുക്കറിയാം സുബി മിസ്സാവും എന്നുള്ളത് ആ രൂപത്തിൽ നിങ്ങൾ കിടന്നുറങ്ങിയിട്ട് മിസ്സാക്കുന്നതും അറിയാതെ ഉറങ്ങിപ്പോകുന്നതും അത് രണ്ടും പോലെയുള്ള വ്യത്യാസം അതേ രൂപത്തിലാണ് അതേ രൂപത്തിലാണ് അതായത് മുൻകൂട്ടി തെറ്റ് ചെയ്യാൻ പദ്ധതി ഇട്ടിട്ട് നിങ്ങൾ തെറ്റ് ചെയ്യുന്നതും അറിയാതെ തെറ്റ് ചെയ്തു പോകുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ പിശാജ് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരടവാണിത് ചില ആളുകള് ഇതേ രൂപത്തിൽ പിശാജിന്റെ പ്രലോഭനങ്ങൾക്ക് വഴി വഴങ്ങിക്കൊണ്ട് തെറ്റ് ചെയ്യും പിശാജി ഇതേ രൂപത്തിൽ അവരുടെ മനസ്സിൽ ഇട്ടു കൊടുക്കും അജ്ജ് ഏതായാലും അടുത്ത വർഷം നീ അജിന് പോകാനുള്ളതാണ് പിന്നെ എന്തിനാണ് പേടിക്കുന്നത് അപ്പൊ അതുവരെ അജ്ജ് വരെ മാക്സിമം കഴിയുന്നത്ര തെറ്റ് ചെയ്തോ അജിൽ ഇൻഷാള്ള തൗബേദ് ഇതേ രൂപത്തിൽ ഒരിക്കലും ആ രൂപത്തിൽ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളത് മഹാ മഹാനായ ഇബ്ബുൻ അബ്ബാസ് റതി അള്ളഹു പനുവിന്റെ ജീവിതത്തിലുണ്ടായൊരു സംഭവം മുന്നേ മറ്റൊരു പ്രഭാഷണത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇബുൻ അബ്ബാസ് റതി അള്ളാഹു വനുവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ വന്ന് ചോദിച്ചു ഞാന് ഒരാളെ വധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തൗബയുണ്ടോ അപ്പൊ ഇബ്ബുൻ അബ്ബാസ് റതി അള്ളഹു വനുഹ് പറഞ്ഞു തീർച്ചയായിട്ടും തൗബയുണ്ട് കാരണം അള്ളാഹു സുബാനത്തല ഷിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും എല്ലാ പാപങ്ങളും അള്ളാഹു സുബാനത്തല നിങ്ങള് തൗബി ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിയിലേക്ക് പശ്ചാത്തപിച്ച് വന്നാൽ അള്ളാഹു സുബാന അതിന് പാപമോചനം നൽകും ഷിർക്കടക്കം ജീവിതകാലത്ത് നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളഹാബിലേക്ക് മടങ്ങിയാൽ അള്ളാഹു തൗബ ചെയ്യും അത് ഒരാളെ വധിച്ചാലും നമുക്കറിയാം സോയിൽ ബുഖാരിയിലുള്ള ഹദീസെല്ലാം മനോഹരമായിട്ടുള്ള നിരവധി ഹദീസുകൾ അയാൾ വന്ന് ചോദിക്കുന്നത് ഞാൻ ആ രൂപത്തിൽ ഒരാൾ അബദ്ധത്തിൽ വധിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാപ്പുണ്ടോ ഈ ഇബിൻ അബ്ബാസ് റദ്ദി അള്ളാഹുനു പറഞ്ഞോ തീർച്ചയായിട്ടും മാപ്പുണ്ട് ഒരല്പസമയത്തിന് ശേഷം മറ്റൊരാൾ വന്നിട്ട് ഇബിൻ അബ്ബാസ്ലി അള്ളാഹുവിനോട് അതേ ചോദിച്ചു ചോദിക്കുകയാണ് അതായത് ഒരാളെ ഞാൻ വധിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാപ്പുണ്ടോ ആ സന്ദർഭത്തിൽ ഇബിൻ അബ്ബാസ്ലതി അള്ളാഹുനു പറഞ്ഞൂല്ല നിനക്ക് മാപ്പില്ല അപ്പൊ അദ്ദേഹം കടന്നുപോയി ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഇബിൻ അബ്ബാസ് അല്ലി അല്ലാബുവിനോട് ചോദിച്ചു എന്താണ് താങ്കൾ രണ്ട് രൂപത്തിൽ മറുപടി പറഞ്ഞു ആദ്യത്തെ ആളോട് മാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു രണ്ടാമത്തെ ആളോട് മാപ്പ് ഇല്ല മാപ്പില്ലായും പറഞ്ഞു അപ്പൊ ഇബിൻ അബ്ബാസ് അദ്ദേഹീ അല്ലാബൻഫു അവിടെ ഉണ്ടായിരുന്ന അതിന്റെ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് ആദ്യത്തെ ആൾ യഥാർത്ഥത്തിൽ അബദ്ധത്തിലൊരാള് വധിച്ചിട്ടുണ്ട് ആ ഒരു അതേ അദ്ദേഹത്തിനുള്ള അതിയായ കുറ്റബോധം കാരണം ആണ് വന്ന് ചോദിച്ചത് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഞാൻ മാപ്പ് ഉണ്ടെന്ന് പക്ഷെ രണ്ടാമത്തെ ആള് രണ്ടാമത്തെ ആൾ വന്ന് ചോദിക്കുന്നത് അയാൾക്ക് ഒരുപാട് കാലമായിട്ട് ഒരാളെ വധിക്കണം എന്നുണ്ട് അയാൾക്കൊരു ശത്രുണ്ട് അയാളെ വധിക്കണം എന്നുണ്ട് പക്ഷെ അയാളെ മനസ്സ് തടയാണ് കാരണം വധിച്ചു കഴിഞ്ഞാൽ അത് വലിയ കുറ്റാണ് പിന്നീട് അതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ട ആ രൂപത്തിലുള്ള ചിന്ത കാരണമാണ് അയാൾക്ക് അത് തടസ്സമാണ് അയാൾ അത് വധിക്കാനതിൽ അയാൾ അത് തടയുന്നുണ്ട് പക്ഷെ അയാൾ ഒരു എക്സ്ക്യൂസ് ആയിട്ടാണ് എന്നോട് വന്ന് ചോദിച്ചത് അപ്പൊ ഞാൻ എങ്ങാനും തൗപ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ ഒരു ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്തിട്ട് ഒരുപക്ഷെ അയാൾ പോയി വധിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ട് അതുകൊണ്ടാണ് രണ്ടാമത്തെ ആളോട് ആ രൂപത്തിൽ മറുപടി നൽകിയതെന്നുള്ളത് അപ്പോൾ ചുരുക്കത്തിൽ തൗബ എന്നുള്ളത് അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു കാര്യമല്ല മറിച്ച് അബദ്ധത്തിൽ വന്ന തെറ്റിന് നമ്മൾ നമ്മൾ പിന്നീട് പാപമോചനം തേടുന്നതിനാണ് നമ്മൾ തൗബ അല്ലാതെ ഓൾറെഡി തൗബ കരുതിക്കൊണ്ട് തെറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല എന്നുള്ളതാണ് പക്ഷെ ഇവിടെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം സുഹൃത്ത് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല പക്ഷേ എന്നിട്ടും പക്ഷേ പണ്ഡിതന്മാരും മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ വിട്ടത് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഏതായാലും ജീവിതത്തിൽ ഒരിക്കൽ പോലും തൗബയെ സംബന്ധിച്ച് ചിന്തിക്കാതെ മരിക്കുന്നതിനേക്കാൾ ഭേദാണ് തൗബ ചെയ്യണമെന്ന് കരുതിക്കൊണ്ട് ആ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുന്നവൻ ശരിക്കും ശ്രദ്ധിക്ക അതായത് ഒരിക്കൽ പോലും ജീവിതത്തിൽ തൗബയെക്കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ ഭേദാണ് തെറ്റ് ചെയ്ത് തൗപ ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് ആ രൂപത്തിലാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ കഥയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവർ കഥയിൽ ആ രൂപത്തിലാണ് അവർ തെറ്റ് ചെയ്തത് പക്ഷേ എന്നിട്ടും അവസാനം ആത്മാർത്ഥമായിട്ട് അവർ അള്ളാഹുലേക്ക് മടങ്ങിയ സന്ദർഭത്തിൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് സുബാൻ അല്ലാ അത് തെറ്റായിട്ടുള്ള ഒരു സമീപനാണ് അവർ സ്വീകരിച്ചത് എന്നിട്ടും അവസാനം അവർ ആത്മാർത്ഥമായിട്ട് അള്ളാഹുലേക്ക് പാപമോചനം ചെയ്ത സന്ദർഭത്തിൽ വഹു അറഹമീൻ അള്ളാഹു സുബാന കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു സുബാനത്തോല അവരെ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തു എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ അവര് ചെയ്യുന്ന കാര്യം മോശമാണ് കാരണം എന്താന്ന് വെച്ചാൽ അവര് യുസിനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിക്കാൻ വേണ്ടിട്ടാണ് അവർ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ പരിശുദ്ധ പരിശുദ്ധക്കുറ നമ്മൾ ഈ സൂറത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആ സൂറത്തിൽ എവിടെയും അവരെ പേരെടുത്ത് ശക്തമായിട്ട് വിമർശിക്കുന്നത് ഈ സൂറത്തിൽ എവിടെയും നമ്മൾ കാണില്ല വളരെ ശ്രദ്ധേയമായിട്ടൊരു കാര്യമാണ് അതേ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആന്റെ ഇതര ഭാഗത്തെല്ലാം തെറ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മുനാഫിക്കളെ സംബന്ധിച്ചും അതേപോലെ തന്നെ അവിശ്വാസികളെ സംബന്ധിച്ചും പറഞ്ഞ സന്ദർഭത്തിലെല്ലാം അള്ളാഹു സുബാഹത്തല വളരെ ശക്തമായിട്ട് ഉലാഹിഖൽ വാലിമൂൻ അല്ലെങ്കിൽ ഫാസിഖുൻ എന്നെല്ലാം അവരെ ശക്തമായിട്ട് അവരെ തന്നെ പേരെടുത്ത് പറയുന്ന വിമർശിക്കുന്ന ഭാഗങ്ങൾ പരിശുദ്ധ ഖുർആാനിലെ ഉടനീകളെ നമ്മൾ കാണും പക്ഷെ ഇവിടെ അള്ളാഹു സുബാൻ ഈ സൂറത്തിൽ യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങളെ സംബന്ധിച്ച് ഓപ്പണായിട്ട് ആ രൂപത്തിൽ അവര് വഴിപിടിച്ച് അല്ലെങ്കിൽ അവരെ ശക്തമായിട്ട് വിമർശിക്കുന്ന ഒരു ഭാഗം നമ്മൾ സൂറത്തിൽ എവിടെയും കാണുന്നില്ല കാരണം കാരണം സുബാൻ അള്ളാഹ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഅത്തല അവസാനം അവരിൽ നിന്നും ആ തൗബ സ്വീകരിച്ചിട്ടുണ്ട് ആ തൗബ സ്വീകരിച്ചത് കൊണ്ട് തന്നെ ആ കഥയിലുടനീളം അള്ളാഹു സുബ്ഹാനഅത്തല അവരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ വിമർശിക്കുന്നതായിട്ട് നമ്മൾ കാണില്ല എന്നുള്ള സുബാന അടുത്തൊരാഴത്തുകൂടെ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുക കാരണം ആ ഒരു സംഭാഷണത്തിന്റെ തുടർച്ചയായതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം കൂടെ ഈ ഒരു ഈയൊരു ഭാഗത്ത് നമ്മൾ കവർ ചെയ്യാൻ അപ്പൊ അവര് ഒരുമിച്ച് ആ ഗ്രൂപ്പായിട്ട് ആസ്ബമായിട്ട് അവർ തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിക്കുക അതല്ലെങ്കിൽ എവിടെയും കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുക അതാണ് അവര് അവർ തീരുമാനിച്ചത് ആ തീരുമാനം അവരെടുത്ത സന്ദർഭത്തിൽ അവരുടെ കൂട്ടത്തിനിന്ന് ആ ഗ്രൂപ്പിലെ ആ ഒരു കൂട്ടത്തിൽ നിന്ന് ഒരാൾ പത്താമത്തെ അടുത്ത ആഴത്തെ കാല കായുംഹും അവരിൽ നിന്നും ഒരാൾ എഴുന്നേറ്റെന്നോട് പറഞ്ഞു അതായത് ആ ഗ്രൂപ്പിൽ ആ കൂട്ടത്തിൽ നിന്നും ഒരാൾ ആരാണെന്ന് അവിടെ പറയുന്നില്ല കാരണം അവരൽപ്പം പോയാൻ പറഞ്ഞു പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാനഉത്തല ഈ കഥയുടെ അവസാനം അവർക്കെല്ലാം അള്ളാഹു സുബാന അവർക്കെല്ലാം പുറത്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനത്തല ആ വ്യക്തികളെല്ലാം ഹൈഡ് ചെയ്ത് വെക്കുകയാണ് സുബാൻ അള്ളാ അള്ളാഹാന്റെ കാരണം എത്രയാണ് അള്ളാഹു സുബ്ബാനഉത്തല വ്യക്തമായിട്ട് ആളെ പറയുന്നില്ല അപ്പൊ അത് പക്ഷെ പണ്ഡിതമാർ അതിനെ വിശദീകരിച്ച സന്ദർഭത്തിൽ ഒരുപക്ഷെ ആ കൂട്ടത്തിലുള്ള ഏറ്റവും മൂത്ത ആൾ ഏറ്റവും പ്രായം ചെന്ന ആളായിരിക്കണം അത് എന്നാണ് അവർ സൂചിപ്പിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കഥയുടെ അവസാനത്തേക്ക് നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ എൺപതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന കാല കബീറുഹും അവരിലുള്ള വലിയവൻ പറഞ്ഞു അവിടെ നല്ലൊരു സന്ദർഭമാണ് അപ്പൊ അള്ളാഹു സുബ്ബാനത്തേൽ അവിടെ ആ കാലകബീറുഹും അവരിലുള്ള മുതിർന്ന ആൾ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിലും ആ കബീറും അവർക്കിടയിലുള്ള പ്രായം ചെയ്യുന്ന ആളായിരിക്കണം പറഞ്ഞത് എന്നാണ് പണ്ഡിതന്മാരെ അഭിപ്രായപ്പെടുന്നത് എത്ര മനോഹരാണ് സാന്ദർഭികമായിട്ട് ഏറ്റവും കൗതുകപ്പെടുത്തിയൊരു കാര്യം ഇതേ കാര്യം ഇതേ കഥ നമ്മൾ ബൈബിൾ വെച്ച് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ രണ്ടും നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഉൽപ്പത്തിയ പുസ്തകത്തിലെ മുപ്പത്തിയേഴാം അധ്യായത്തിലാണ് യൂസിനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ ബൈബിളില് പറയുന്നത് പക്ഷെ ബൈബിൾ നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധക്കുറ കാല കലും ഇന്നും അവരിലുള്ള വലിയവൻ പറഞ്ഞു എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ബൈബിളിൽ കാണുന്നത് അവരിൽ നിന്നും രൂപേൻ പറഞ്ഞു എന്നാണ് രൂപേൻ എന്നുള്ള പേര് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും മറ്റൊരു മനോഹരായിട്ടൊരു ഭംഗി സുഭാനത നമ്മള് ഇത് രണ്ട് ഈ രണ്ട് കഥകള് നമ്മൾ താരതമ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ഏറ്റവും വലിയ അത്ഭുതം അത്ഭുതപ്പെടുന്ന ഒരു കാര്യം പരിശുദ്ധ ഖുറാനില് എന്നല്ല പരിശുദ്ധ ഖുറാൻ കഥയിലുടനീളം എവിടെയും ഒരാളുടെയും പേരുദ്ധരിക്കുന്നില്ല എന്നുള്ളതാണ് ചിന്തിച്ചു നോക്ക് നിങ്ങൾ സൂറത്ത് യൂസുഫിന്റെ മൊത്തം കഥയിൽ അള്ളാഹു സുബാനത്തിലെ പേരെടുത്ത് പറയുന്ന രണ്ടേ രണ്ട് വ്യക്തികള് മാത്രമുള്ളത് ഒന്ന് യാഹൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മറ്റുള്ള ഒരാളുടെയും പേര് ഖുറാൻ ഉദ്ധരിച്ചിട്ടില്ല എന്നുള്ളതാണ് എത്രത്തോളം ആ പത്ത് സഹോദരന്മാരിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് റോള് വളരെ മുഖ്യമായിട്ട് ഒരു കഥാപാത്രമായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിയാണ് ബിനിയാമീൻ ബൈബിളിൽ ബെഞ്ചമിൻ എന്ന് വിളിക്കുന്ന ആ വ്യക്തി ആ ബിനിയാമിന്റെ പേര് പോലും പരിശുദ്ധ ഖുറാനിൽ കാണുന്നില്ല കഥയിലുടനീളം ഈ യുസുനബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സഹോദരന്മാരുടെ പേരില്ല അതിനുശേഷം അവര് ആ കിണറ്റിൽ കൊണ്ടുപോയിടാണ് ആ കിണറ്റിൽ കൊണ്ടുപോയിട്ടതിന് ശേഷം ഒരു യാത്രാ സംഘം വരുന്നുണ്ട് ആ സംഘത്തിലുള്ള ആളുടെയും പേരില്ല ആ യാത്രാ സംഘത്തിൽ നിന്നും അടുത്തേക്ക് വന്ന വ്യക്തിയുടെ പേരില്ല അതിനുശേഷം ആ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു ആ ചന്തയിലുള്ള ആളുകളുടെ പേരില്ല അതെ ആ യുസിനി സ്വത്തു വസ്സലാമെ ചന്തയിൽ നിന്നും വാങ്ങിയ ആളെ അസീസ് എന്നാണ് ഖുറാൻ ഉപയോഗിച്ചത് അസീസ് എന്നുള്ളത് അയാളുടെ പേരല്ല അയാളുടെ ടൈറ്റിലാണ് അതിനുശേഷം അജീസിന്റെ ഭാര്യയുടെ വീട്ടിൽ നടക്കുന്ന അരങ്ങേറുന്ന സംഭവങ്ങൾ അവിടെയും ആ സ്ത്രീയുടെ പേര് ഇമ്രാത്തൽ അസീസ് അസീസിന്റെ ഭാര്യ എന്നാണ് ഖുറാൻ പറഞ്ഞത് പേര് പറഞ്ഞിട്ടില്ല അതിനുശേഷം യുസുനബി അലൈഹി ഇസ്വലാത്തു വസ്സലാം ജയിലിലെത്തുന്നു ജയിലിലും അള്ളാഹുസ്ബ്മാനഅത്തല ഫാൻ രണ്ട് വ്യക്തികൾ ആ രണ്ട് വ്യക്തികളുടെ പേരില്ല അതിനുശേഷം അതിലൊരു വ്യക്തിക്ക് പ്രധാനപ്പെട്ട റോൾ ഉണ്ട് കഥയിൽ ആ വ്യക്തി രാജാവിന്റെ അടുത്ത് പോയിട്ട് പറയുന്നു പറയുന്ന രാജാവ് അതിൽ മലിക്കെന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ രാജാവിന്റെ പേരില്ല ഈ രൂപത്തിലാണ് കഥയിലുടനീളം അള്ളാഹു സുബ്ഞാനത്തിലെ പേരുപയോഗിക്കാറാണ് കഥ പറഞ്ഞു പോകുന്നത് പക്ഷെ അതേ സന്ദർഭത്തിൽ ബൈബിള് നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ കൺഫ്യൂഷനാണ് കാരണം നിരവധി പേരുകളാണ് ഇപ്പൊ നിരവധി പേര് പത്തും പതിനഞ്ചും പേരുണ്ടാകുന്ന സന്ദർഭത്തിൽ തന്നെ വായനക്കാരനൊന്നാകെ കൺഫ്യൂഷൻ ആകാൻ പക്ഷെ പരിശുദ്ധ ഖുറാനില് ആകെ രണ്ടു ഉപയോഗിച്ച് ആ ഒരു ആശയം വളരെ മനോഹരായിട്ട് ആ കഥ ഖുർആാന് എന്നുള്ളതാണ് ബൈബിള് നമ്മൾ പരിശോധിക്കാണെങ്കിൽ പരിശുദ്ധ ഖുരാൻ ഉപയോഗിച്ച പദങ്ങളുടെ മൂന്നിരട്ടിയാണ് ഇതേ കഥ പറയാൻ ബൈബിൾ ഉപയോഗിച്ചത് ചിന്തിച്ചു നോക്ക് നിങ്ങൾ മൂന്നിരട്ടി സ്ഥലം അല്ലെങ്കിൽ മൂന്നിരട്ടി വാക്കുകളിലൂടെയാണ് ഈ ഒരു കഥ ബൈബിൾ ഉദ്ധരിക്കുന്നത് പക്ഷെ നമുക്കറിയാം മനുഷ്യപ്രകൃതം എന്നുള്ള നമ്മളെ ഇത് സന്ദർഭത്തിലും കഥ പെട്ടെന്ന് കേൾക്കാനാണ് നമ്മൾ ധൃതിയുള്ള ആളുകളാണ് പെട്ടെന്ന് കഥ കേൾക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഏതെങ്കിലും ഒരാൾ നീട്ടിവലിച്ച് കഥ പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ പറയും എന്നിട്ടെന്താ ബാക്കി പറയും അതായത് വേണ്ടാത്ത അൻ അനാവശ്യമായിട്ട് വലിച്ചു നീട്ടുന്ന സന്ദർഭത്തിൽ കഥ കേൾക്കുന്ന ആളുകൾക്ക് ദേഷ്യം വരാറുണ്ട് അള്ളാഹു സുബാനത്തല ആ ഒരു പ്രകൃതം മനുഷ്യ പ്രകൃതം ഏത് രൂപത്തിലാണോ അതിനനുയോജ്യമായിട്ടുള്ള രൂപത്തിലാണ് ഈ ഒരു കഥ അള്ളാഹു സുബാനത്തല നമ്മോട് പറയുന്നത് സുബാന കാരണം മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു സുബാനത്തലാണ് അള്ളാഹ് നമ്മുടെ പ്രകൃതി അറിയാം അലാ അലമു മൻഹലക് അള്ളാഹുവിന് നമ്മൾ അറിയാമെന്നുള്ള സുബാന അപ്പോ നമുക്ക് നമ്മുടെ മനസ്സിന്റെ തേട്ടം തേട്ടമനുസരിച്ച അതേ രൂപത്തിൽ തന്നെയാണ് ഈ കഥ അള്ളാഹു സുബാന ഉദ്ധരിക്കുന്നത് പക്ഷെ അള്ളാ ഇതിന്റെ സാഹിത്യ ഭംഗി അത് മറ്റൊരു വിഷയമാണ് നമുക്ക് സുഹൃത്തിന്റെ അവസാനം അത് പരിശോധിക്കാവുന്നതാണ് ആൾ അപ്പൊ ഈ ഒരാള് കാല കായലും മിനു ആരാൾ എഴുന്നേറ്റുന്നതുകൊണ്ട് പറഞ്ഞു എന്താണ് അദ്ദേഹം പറഞ്ഞത് ലാ ചക്കുത്തുലു യൂസുഫ് നമുക്ക് യൂസുഫിനെ കൊല്ലണ്ട യൂസുഫിനെ ഏതായാലും നമ്മൾ കൊല്ലുന്നത് ശരിയില്ല അപ്പൊ ഈ കൂട്ടത്തിലുള്ള നല്ല വ്യക്തിയായിരിക്കണം ഈ മനുഷ്യൻ അതുകൊണ്ടാണ് ഈയൊരു വ്യക്തി ഈ ഒരു ഈ ഒരു സഹോദര അതുകൊണ്ടാണല്ലോ കൊല്ലണ്ട എന്ന് അദ്ദേഹം പറഞ്ഞത് ലാ ചക്കുത്തുലു യൂസുഫ് നമ്മൾ കൊല്ലണ്ട പകരം എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം പറയാണ് അൽക്കുഹ് നമുക്ക് എറിയാം ഈ വയാപത്ത് വയാബത്ത് അതായത് ആഴങ്ങളിലേക്ക് അല്ലെങ്കിൽ ആരും കാണാത്ത ആഴങ്ങളിലേക്ക് വയാബ എന്നുള്ള പദം ആ പദം ശ്രദ്ധയാണ് കാരണം എന്ന അതേ പദം അതിൽ നിന്നാണ് വൈബം എന്നുള്ള പദം നമുക്ക് എല്ലാവർക്കും അറിയാം വൈബം എന്നുള്ള അദൃശ്യകാര്യം വൈബില് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അദൃശ്യം അപ്പൊ ഇവിടെ അതേ അതേ പദത്തിൽ നിന്ന് വരുന്ന വൈബം എന്നുള്ള പദം നമുക്ക് അപ്പൊ അതായത് ഇവിടെ ഉദ്ദേശിക്കും ആരും കാണാത്ത ഏതെങ്കിലും ആഴങ്ങളിലേക്ക് വയാബ എന്നുള്ള പദം ഇപ്പൊ ഖബറിനും അതായത് പഴയ അറബിയിൽ ഖബറിനെ സൂചിപ്പിക്കാനും ഖയാബ എന്നുള്ള പദം അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇവിടെ അദ്ദേഹം പറയാണ് അൽഖുഹ് നമുക്കറിയാം ഫി ഖയാബത്തി ആഴങ്ങളിലേക്ക് അല്ലെങ്കിൽ ആരും കാണാത്ത അൽ ജുബ് കിണറിലേക്ക് ജുബ് എന്നുള്ള പദമാണ് അള്ളാഹു ഉപയോഗിച്ചത് അപ്പൊ ആരും കാണാത്ത ഏതെങ്കിലും ഒരു ജുബിലേക്ക് നമുക്കറിയാം എന്താണ് ജുബ്ബ് ജുബ് എന്ന് വെച്ചാൽ കിണർ എന്നാണ് പക്ഷെ നമുക്ക് എല്ലാവർക്കും കിണർ എന്ന് കിണറിനെ കുറിക്കാൻ വേണ്ടി അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു പദം നമുക്ക് എല്ലാവർക്കും അറിയാം ബിർ ബിർ എന്നാണ് കിണറിനെ കുറിക്കാൻ ഉപയോഗിക്കുന്നത് പക്ഷേ ബിർ അല്ല അള്ളാഹു സുബാൻ അദ്ദേഹം ഉപയോഗിച്ചത് മറിച്ച് എന്നുള്ള പദമാണ് ഉപയോഗിച്ചത് കാരണം അത് ഉപയോഗിക്കാൻ പ്രത്യേക കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ജുബും ബിറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി സുബാൻ ഭാഷയുടെ ഒരു ഭംഗിയോട് അറബി ഭാഷയുടെ ഒരു ഭംഗി ഒരേ സാധനത്തിന് രണ്ട് പേര് പക്ഷേ രണ്ടും അർത്ഥം കിണറാണെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ഒരു പദം കിണറിന്റെ വ്യത്യസ്ത സവിശേഷതകളാണ് കാണിക്കുന്നത് എന്നുള്ള പദം കൊണ്ട് വിഭക്ഷിക്കുന്നത് ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്ത് ആൾപാർപ്പില്ല അതായത് കപ്പിയും ബക്കറ്റും കയറൊന്നും ഇല്ലാതെ ആൾപാർപ്പില്ലാത്ത ഏതെങ്കിലും ഒറ്റപ്പെട്ട പ്രദേശത്ത് ഭൂമിയോട് നിറന്നു കിടക്കുന്ന കിണറുകൾ അതിനാണ് എന്ന് പറയാ അതായത് ചുറ്റും പട പടവില്ലാത്ത ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ആഴത്തിൽ വെള്ളമൊന്നുമില്ലാത്ത കിണറുകളാണ് ജുബ് എന്നുള്ള പദം കൊണ്ട് വിഭക്ഷിക്കുന്നത് നമ്മൾ പൊട്ടക്കിണർ പൊട്ടക്കിണറല്ല മറിച്ച് ആഴത്തിൽ വെള്ളമൊന്നുമില്ലാത്ത ഒരു കിണർ പക്ഷെ അതേ സന്ദർഭത്തിൽ എന്നുള്ളതുകൊണ്ട് വിഭക്ഷിക്കുന്നത് ചുറ്റും പടുത്ത് ഏത് സന്ദർഭത്തിലും കപ്പിയും ബക്കറ്റും കയറെല്ലാം ഉള്ള ആളുകളെല്ലാം ഉപയോഗിക്കുന്ന കിണറാണ് ബക്കറ്റ് ഇല്ലാത്ത കിണർ എന്നുള്ളത് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ അത് ഖുറാൻ തന്നെ അതിലേക്ക് സൂചന നൽകേണ്ടത് കുറച്ചുകൂടെ മുമ്പോട്ട് വായിക്കാം പത്തൊമ്പതാമത്തെ ആയത് പത്തൊമ്പതാമത്തെ ആയത്തിൽ ആ യാത്രാ സംഘത്തിൽ ഒരാൾ വഴിതെറ്റി വന്ന് അദ്ദേഹം ആ കിണറ്റിലേക്ക് നോക്കുന്നുണ്ട് അതിനുശേഷം ഖുറാൻ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ആ ബക്കറ്റ് ഇട്ടു എന്നാ ദൽവഹു അദ്ദേഹത്തിന്റെ ബക്കറ്റ് ഇട്ടു എന്നാണ് പറയുന്നത് അപ്പോ ബക്കറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ള സൂചന ആ ഒരു ആയത്ത് നൽകുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ആ ബക്കറ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതായത് ഏതെങ്കിലും ഇതേ രൂപത്തിൽ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കാം അല്ലെങ്കിൽ കിണറ്റിലേക്ക് ഇടാമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അതിന് ശേഷം ആയതില് ധു ബു സയ്യാറ എൽ തൂ ആരെങ്കിലും അവനെ അങ്ങനെ ആ രൂപത്തിൽ നമ്മൾ കിണറ്റിലിട്ട് കഴിഞ്ഞാൽ എൽ തക്കി ധു ആരെങ്കിലും കണ്ടെത്തിക്കൊള്ളും ബഹൽ സയ്യാറ ആ വഴി പോകുന്ന ഏതെങ്കിലും യാത്രക്കാര് അപ്പൊ അടുത്തതായിട്ട് കടന്നു വരുന്ന പദം എന്നുള്ള പദം എൽതക്കി അല്ലെങ്കിൽ ലക്കൈത്തു അല്ലെങ്കിൽ ലുഖത്ത് എന്നുള്ള പദത്തിന് പദത്തിനർത്ഥമല്ല കണ്ടുമുട്ടുക അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടുന്നതിനെ യാദർച്ഛികമായിട്ട് കണ്ടുമുട്ടുന്നതിനാണ് ഈ പദം കൊണ്ട് വിഭജിക്കാറുള്ളത് അതായത് ഇപ്പൊ നമ്മൾ നമ്മുടെ പേഴ്സ് ഉദാഹരണത്തിന് നമ്മുടെ പേഴ്സ് നഷ്ടപ്പെട്ടു വഴിയിലൂടെ പോകുന്ന ഒരാൾ യാദൃശികമായിട്ട് നമ്മുടെ ആ പേഴ്സ് കണ്ടെത്തി അതായത് പ്രതീക്ഷിക്കാതെ ഒരാൾ ഒരു കാര്യത്തെ കണ്ടെത്തുന്നതിനെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് എൽത്തക്കി അല്ലെങ്കിൽ ലുക്ത്ത് അല്ലെങ്കിൽ ലക്കൈത്ത് എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത് അപ്പൊ ഈ മനുഷ്യൻ അതായത് ഈ കൂട്ടത്തിലുള്ള വ്യക്തി പറയുന്നത് ഇതേ രൂപത്തിൽ ഏതെങ്കിലും കിണറിന്റെ ആഴങ്ങൾ ദൂരെയുള്ള ഏതെങ്കിലും കിണറ്റിൽ കൊണ്ടുപോയിട്ടാൽ അതിലൂടെ പോകുന്ന ഏതെങ്കിലും യാത്രാ സംഘം സയ്യാറ യാത്രാ സംഘം യാദർച്ഛികമായിട്ട് അവനെ കണ്ടുമുട്ടിക്കൊള്ളും അല്ലെങ്കിൽ കണ്ടെടുത്ത് അവര് കൊണ്ടുപോയിക്കൊള്ളും അതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സജഷൻ അപ്പൊ കൊല്ലേണ്ടതില്ല കിണറ്റിൽ കൊണ്ടുപോയിടാന്നുള്ളതാ നിങ്ങൾ ചിന്തിച്ചു നോക്ക് എത്ര മോശം പ്രവൃത്തി എത്രയും എത്രയും ക്രൂരമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്യാൻ അതും സ്വന്തം സഹോദരനോട് സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട സഹോദരനെതിരെ ഇത്രയും വലിയൊരു ക്രൂരപ്രവൃത്തി ചെയ്യാനാണ് അവർ പദ്ധതി തയ്യാറാക്കുന്നത് കാരണം എന്താണ് ഒരേ ഒരു കാരണം അതിന്റെ പിന്നിലുള്ള പ്രചോദനം പിതാവിന്റെ സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ളതാണ് പിതാവിന്റെ സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ളത് ഏതൊരു മക്കളും ആഗ്രഹിക്കുന്നതാണ് അത് ഹലാലായിട്ടുള്ള ആഗ്രഹമാണ് പിതാവ് ഉപ്പ എന്നെ സ്നേഹിക്കണം എന്നുള്ളത് ഹലാലായിട്ടുള്ള ആഗ്രഹമാണ് പക്ഷെ ഹലാലായിട്ടുള്ള ആഗ്രഹം പിടിച്ചുപറ്റാൻ അവരുപയോഗിക്കുന്നത് അതിപൈശാചികമായിട്ടൊരു പദ്ധതിയാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ ഹലാലായിട്ടുള്ളൊരു കാര്യം ശുദ്ധ ഹറാമ് ചെയ്യുക വഴി സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ശ്രമിച്ചിട്ട് എന്തായി അവർക്ക് അത് ഇതിന് സാധിച്ചോ നമ്മൾ മുന്നോട്ടുള്ള കഥ നമ്മൾ വായിക്കുകയാണെങ്കിൽ കഥ നമ്മൾ മുന്നോട്ട് വായിക്കുകയാണെങ്കിൽ പിതാവിന് യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ പ്ലാൻ ചെയ്തത് പ്രകാരം ഇതേ രൂപത്തിൽ കിണറ്റിലൊക്കെ കൊണ്ടുപോയിട്ടു അതിനുശേഷം പിതാവിന് ഇവരോടുള്ള ഇഷ്ടം കൂടിയോ പിതാവിനോട് പിതാവിന് അവരോടുള്ള ഇഷ്ടം കൂടിയില്ലാന്ന് മാത്രമല്ല യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അവസാനം കഥയുടെ അവസാനത്തിലേക്കല്ല നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ പിതാവ് ഒരു സന്ദർഭത്തിൽ വതവല്ല അനഹ വതവല്ല അനഹും പിതാവ് അവരിൽ നിന്നും മുഖം തിരിച്ചു എന്നുള്ളതാണ് ഈ ആളുകളിൽ നിന്നും ആ മക്കളിൽ നിന്നും കാരണം എന്താണ് അവരുടെ വാക്കുകളും പ്രവൃത്തിയെല്ലാം കാരണം അത് അതുമാത്രമല്ല വർഷങ്ങൾ കടന്നു പോയിട്ടും യൂസുഫിനെ സംബന്ധിച്ച് പിതാവ് അനുസ്മരിച്ചുകൊണ്ടേയിരിക്കാൻ യാ അസഫ അല യൂസുഫ് എത്രയോ കാലം കഴിഞ്ഞ് ബിനിയാമീനെ നഷ്ടപ്പെട്ട ആ വാർത്ത വന്ന് പറയുന്ന സന്ദർഭത്തിലും പിതാവ് ഓർക്കുന്നത് യൂസുഫിനെയാണ് അസഫ അല അതൽ അതുപോലെ തന്നെ ദുഃഖം കാരണം കണ്ണ് വെള്ളയായി എന്നെല്ലാം ഖുർആൻ പറയുന്നുണ്ട് ആ രൂപത്തിൽ പിതാവ് മകനെ സ്നേഹിക്കുന്നതും ഓർക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒരു ഘട്ടത്തിൽ മക്കള് പറഞ്ഞു എൺപത്തി അഞ്ചാമത്തെ ആയത്ത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇതേ രൂപത്തിൽ വീണ്ടും വീണ്ടും യൂസുഫിനെ അവര് ആ പിതാവ് സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മക്കൾ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഖാലു തല്ലാഹി തഫ്തഉ തദ്സുഫ് നിങ്ങളിങ്ങനെ മരിക്കുന്നത് വരെ അവനെ ഓർത്തുകൊണ്ട് നടക്കണം ഇതേ രൂപത്തിലുള്ള ചോദ്യം വരെ മക്കൾ അവസാനം ചോദിക്കുന്നുണ്ട് അപ്പൊ ഹറാമായ ആ ഒരു പ്രവൃത്തിയിലൂടെ പിതാവിന്റെ സ്നേഹം അല്ലെങ്കിൽ ഹലാലായത് സ്വന്തമാക്കാമെന്ന് മക്കള് വ്യാമോഹിച്ചു ആ രൂപത്തിൽ മക്കളെ പിശാചി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു പ്രവൃത്തി ചെയ്യിപ്പിച്ചത് പക്ഷേ അവർക്ക് അത് ലഭിച്ചതുപോലെ അവർക്കെല്ലാം നഷ്ടപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഹലാലിനെ ഹലാലിലൂടെ മാത്രമേ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുള്ളൂ ഹറാമിലൂടെ നിങ്ങൾ അതിനെ സ്വന്തക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് അത് ലഭിക്കില്ല ലഭിച്ചാൽ തന്നെ അത് നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളത് അപ്പം ഉദാഹരണത്തിന് പണം പണം സമ്പാദിക്കുക എന്നുള്ളത് ഹലാലായിട്ടുള്ള കാര്യമാണ് ഹലാലായ മാർഗത്തിലൂടെ നമുക്ക് സമ്പാദിക്കാം പക്ഷേ മോഷണത്തിലൂടെയും ഒരാൾക്ക് പണം സമ്പാദിക്കാം ഹറാമായിട്ടുള്ള മാർഗാണ് ഹറാമായിട്ടുള്ള മാർഗാണ് ഒരാളും പണം എളുപ്പത്തിൽ ലഭിക്കാൻ വേണ്ടി മോഷണം അയാൾ അതായത് ഹറാമായിട്ടുള്ള ആ വഴി സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ അയാൾക്ക് പണം ലഭിക്കും പക്ഷേ ആ പണം ഒരിക്കലും അയാൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല ഉറപ്പാണ് അയാൾക്ക് മറ്റൊരു വഴിയിലൂടെ ആ പണം അയാളെന്ന ഉള്ള ഒരുപക്ഷെ അയാൾക്ക് ഒരു രോഗം വരും അല്ലെങ്കിൽ മക്കൾക്കൊരു രോഗം വന്നിട്ടല്ല അതിന്റെ ഇരട്ടി അയാൾ മറ്റു രൂപത്തിൽ അയാളെ കയ്യിൽ നിന്നും പോകും അത് മാത്രമല്ല അത് ഭൂമിയിൽ അതിനുശേഷം മരണാന്തര ജീവിതത്തിൽ കഠിനമായിട്ടുള്ള ശിക്ഷ അത് വേറെയും ഈ രൂപത്തിലാണ് ഹലാലായിട്ടുള്ളത് ഹലാല് വഴി അലാലായിട്ടുള്ള മാർഗത്തിലുള്ള മാത്രമേ നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക അതല്ലാതെ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു കഥ നമുക്ക് നൽകുന്ന പാഠതാണ് മറ്റൊരു ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു മാരകമായിട്ടൊരു പാതകം അല്ലെ ഒരു പാപം അവരെ ചെയ്യിപ്പി അവരെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു ഘടകം എന്താണ് അവരുടെ ഘടകം എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അവരുടെ അവർ ഈ ചെയ്യാനുള്ള അവരുടെ ഒരു രോഗത്തെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രധാനപ്പെട്ട അവർക്കുള്ള ഒരു കാരണം എന്തായിരുന്നു പിതാവ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രത്യേകമായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു സ്നേഹത്തിലുള്ള അസൂയയാണ് ഇത്രയും പോലെ ഒരു അപരാധം ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്ക അതായത് പിതാവ് ഒരു കുട്ടിയോട് കാണി പ്രത്യേക സ്നേഹം കാണിക്കുന്നതിലുള്ള അസൂയയാണ് ഇത്രയും വലിയ ഒരു കൊലപാതകം ചെരെ പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കാനെല്ലാം അവര് പ്രചോദിപ്പിച്ചത് അപ്പൊ നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്ന അതിമാരകമായിട്ടുള്ള രോഗമാണ് യഥാർത്ഥത്തിൽ അസൂയ നമ്മൾ സ്പിരിച്വൽ ക്യാൻസർ എന്ന് പറയും ആത്മാവിനെ ബാധിക്കുന്ന ഒരു ക്യാൻസറാണ് യഥാർത്ഥത്തിൽ അസൂയ അത് ബാധിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളതിനെല്ലാം ക്യാൻസർ പോലെ തന്നെയാണ് പിന്നീട് ഇങ്ങനെ ഓരോ ഭാഗത്ത് അതുകൊണ്ടാണ് നബിസു അല്ലാസ്ലും മറ്റൊരു ഹദീസിലും ഹസദ് നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം അസൂയെൽ ഹസനാദ് തീ വറക് തിന്നതുപോലെ നിങ്ങളുടെ അസൂയ നിങ്ങളുടെ നന്മകളെ തിന്നുപോകുന്നതാണ് നബിസു അല്ലാഹിസ്ലം നമ്മളെ വിലക്കിയത് ആ രൂപത്തിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയേറെ ഗൌരവത്തിൽ പ്രവാചകന് ഹസദിനെ അല്ലെങ്കിൽ അസൂയെ കാണാനുള്ള കാരണം യഥാർത്ഥത്തിൽ അസൂയക്കാരൻ അള്ളാഹുവിനെ അയാൾ പോലെ അറിയാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ വിധിയെ അവന് പഠിക്കുകയാണ് കാരണം നൌദ്ബില്ല എങ്ങനെയാന്ന് വെച്ചാൽ അള്ളാഹ് സുബാനത്തലയുടെ ആ പ്ലാനില് തെറ്റുപറ്റി അല്ലെങ്കിൽ അള്ളാഹ് സുബാനത്തല ദുൽമു ചെയ്തു എന്നാണ് അവന് പോലെ അറിയാതെ അവൻ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുന്റെ മേലെ നൌദ്ബില്ല കാരണം എന്താന്ന് വെച്ചാൽ അസൂയക്കാരൻ എന്താണ് ചിന്തിക്കുന്നത് ഇപ്പോ എന്നോട് ഒരാൾ അസൂയ വെച്ച് പുലർത്തുമ്പോ ഞാൻ വലിയ സമ്പന്നനാണെങ്കിൽ അയാൾ ഇവൻ അത് ലഭിക്കാൻ പാടില്ല അയാൾ അതിന് അർഹനല്ല എന്നാണ് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് അയാൾക്ക് അസൂയ ഉണ്ടാകുന്നത് പക്ഷെ എനിക്ക് സമ്പത്ത് നൽകിയത് അള്ളാഹു സുബാനത്തിലാണ് അള്ളാഹു ആണ് എനിക്ക് നൽകിയത് അപ്പൊ അള്ളാഹു നൽകിയതിന് അവന് അതൃപ്തി കാണിക്കാൻ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാണ് അസൂയ കാണിക്കുന്നത് വഴി അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇതിനെ അള്ളാഹു നൽകിയതിനെ കുറ്റപ്പെടുത്താൻ ഇവൻ ആരാണ് ഒന്നുമല്ലാത്ത ഇവൻ ആരാണ് അള്ളാഹു സുബാനയുടെ വിധിയെ ചോദ്യം ചെയ്യാൻ അതുകൊണ്ടാണ് അസൂയ ഇത്രയും വലിയ പാതകായിട്ട് മാറാനുള്ള കാരണം അസൂയ മാത്രമല്ല അതേപോലെ തന്നെയുള്ള മറ്റേ ഒരു മറ്റു അതേപോലത്തെ കടന്നൊരു മറ്റൊരു ഹൈബത്ത് റീബത്തും അതേ രൂപത്തിൽ വലിയ പാവമായിട്ട് അള്ളാഹു സുബ്ബാന എടുത്തു പറയാൻ ഇതേ കാരണാണ് അള്ളാഹു സുബ്ബാന പരിശുദ്ധ ഖുറാനില് സൂറത്തുൽ സൂറത്ത് ഹസാബുൽ അള്ളാഹു സുബാനത്തല്ല പറഞ്ഞത് നിങ്ങളുടെ സഹോദരന്റെ മാംസം അഹ്മ ലഹ്മ അഹിഹി മൈത്തൻ നിങ്ങൾ മരണപ്പെട്ട് കിടക്കുന്ന നിങ്ങളുടെ സുഹൃത്തിന്റെ മാംസം ഭക്ഷിക്കുന്നതിന് തുല്യാണ് റീബത്ത് പറയുന്നത് എന്താണ് ഖീബത്ത് നമ്മളൊരാള് വിലയിരുത്താണ് അയാൾ വിലയിരുത്താണ് നമ്മൾ അതും നമുക്ക് അധികാരമില്ലാത്ത കാര്യമാണ് നിങ്ങൾ ചിന്തിച്ചു അതായത് ഒരാളുടെ പുറമേക്കുള്ള പ്രവൃത്തി കണ്ടിട്ട് അയാളെ വിലയിരുത്താൻ നമുക്ക് എന്താ അധികാരമുള്ളത് കാരണം അയാളുടെ ഇന്റൻഷൻ അയാളുടെ അകത്തുള്ള അതിന്റെ പിന്നിലുള്ള പ്രചോദനം അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ ഉദ്ദേശം നമുക്ക് കാണാൻ സാധ്യല്ല അത് ഹൃദയത്തിലാണ് അള്ളാഹു സുബാനത്തല ഹൃദയത്തിൽ നോക്കിയിട്ടാണ് ഒരാളെ വിലയിരുത്തുന്നത് പ്രത്യക്ഷത്തിൽ ഒരാൾ ചെയ്യുന്നത് നോക്കി നമുക്ക് വിലയിരുത്താൻ അധികാരമില്ല ആ രൂപത്തിൽ നമ്മൾ വിലയിരുത്തുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനത്തലേക്ക് മാത്രം അർഹമായത് നമ്മൾ നമ്മൾ ചെയ്യുക അതുകൊണ്ടാണ് അത്രയും വലിയൊരു അപരാധമായിട്ട് യും അല്ലെങ്കിൽ ഈബത്തിനെ അള്ളാഹു സുബാനഅത്തല എണ്ണാനുള്ള കാരണം അപ്പൊ അതേ കാരണം അസൂയ തന്നെ ഇബിലീസിന്റെ ഏറ്റവും വലിയ അപരാധ അല്ലെങ്കിൽ ഇബിലീസിന്റെ ഏറ്റവും വലിയ പ്രശ്നവും അസൂയ ആയിരുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കുക ആദൻ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ബാനഅത്തല സൃഷ്ടിച്ച സന്ദർഭത്തിൽ അന അനഹുമി ഞാനാണ് ഉത്തമൻ ഞാന് ആദം ഇതൊന്നും അർഹിക്കുന്നില്ല മറിച്ച് അതിനെല്ലാം ഞാനാണ് ക്വാളിഫൈഡ് എന്നുള്ള ചിന്ത ആ ഒരു അസൂയയാണ് അവസാനം ഏറ്റവും വലിയ ആ സുജോത് ചെയ്യാൻ വിസമ്മതിക്കുന്നതിലേക്ക് വരെ പിശാജിന് എത്തിച്ചത് അവിടെയും മൂലകാരണങ്ങളിൽ ഒന്ന് അസൂയ ആയിരുന്നു അതേപോലെ തന്നെ ആദ്യത്തെ വധം ആദനബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ മക്കള് ഹാബില് കാബീലിനെ വധിച്ചതിന്റെ പിന്നിലും അതേ അതും അവിടെ പ്രവർത്തിച്ചതും അസൂയയായിരുന്നു നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചോക്കുക ആ ഒരു അവിടെയെല്ലാം അസൂയ എന്നുള്ള പിശാജിന് സംഭവിച്ച അതേ വശം കുത്തിവെച്ചിട്ടാണ് ആ ഒരു വധം അതും പിശാജ് നടപ്പിലാക്കിയത് കാബിയിലും കാബിലും തമ്മിലുള്ള കഥയിലും അസൂയ എന്നുള്ള വിശം അതേ വെച്ചം വെച്ചിട്ടാണ് പിശാജി അവരെ വെച്ചിട്ടാണ് പിശാജ് അവരെ കൊണ്ട് അവർ തെറ്റ് ചെയ്യിപ്പിച്ചത് അതേ അതേ കാര്യാണ് പിശാജി ഇവരുടെ മേലെയും പ്രയോഗിക്കുന്നത് അതായത് യുസീൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ സഹോദരന്മാർക്ക് അസൂയ വരുന്ന അത് അവരെ വധിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ പക്ഷെ നമ്മളൊരാളോട് അസൂയ വെക്കുന്ന സന്ദർഭത്തിൽ ആ അസൂയ വെച്ച ആൾ ഒരിക്കലും അയാൾ അതിന്റെ കാരണത്താൽ അയാൾ തകർന്നു പോകുന്നില്ല മറിച്ച് അയാൾ ഉയരേ ചെയ്യുള്ളു നമ്മൾ നശിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈയൊരു കഥയിൽ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യൂസിനബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അവസാനം എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചു യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു രാജാവ് മുൽക്കു വരെ അള്ളാഹുഹാ സുബ്ല നൽകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷെ അതേ സന്ദർഭത്തിൽ അസൂയ വെച്ച സഹോദരങ്ങളുടെ അവസ്ഥ നമ്മൾ കഥയിൽ പരിശോധിച്ചു നോക്കുക അവർക്ക് വന്ന ഗതി എന്താണ് അതുകൊണ്ടാണ് നബിസുല്ലാഹുലെ ശക്തമായിട്ട് ആ ഒരു അസൂയയെ നമ്മളെ ശക്തമായിട്ട് വലക്കാനൊക്കെ കാരണം മനോഹരമായിട്ടുള്ള ഒരു ഹദീസ് അവസാനമായിട്ട് സൂചിപ്പിക്കുകയാണ് പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞു ദബ്ബ പ്രഭാസ് അല്ലു ഉമമി ഖബലക്കും നിങ്ങളുടെ മുൻഗാമികളിൽ നിന്നും ചില രോഗങ്ങൾ നിങ്ങളിലേക്ക് പകർന്നിട്ടുണ്ട് സോറി ആയിട്ടുള്ള ഹദീസ് നിങ്ങളുടെ മുൻഗാമികളെ ബാധിച്ച ചില രോഗം നിങ്ങളിലേക്കും അത് പകർന്നിട്ടുണ്ട് എന്ന് നബി അലൈഹി വസല്ലം പറഞ്ഞു അൽ ബു വൽ ഹസദ് പരസ്പര വിദ്വേഷവും അസൂയയും ഈ രണ്ട് രോഗങ്ങൾ നിങ്ങളിലേക്ക് പകർന്നിട്ടുണ്ട് അലൈഹി വസല്ലം പറഞ്ഞു ലൈസ ഹാലിഖത്തു ശിഅർ ലാകിൻ ഹാലിഖത്ത് അത് അതായത് ആ രണ്ട് ഗുണങ്ങൾ അവ നിങ്ങളുടെ ദീനൻ അല്ലെങ്കിൽ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ വടിച്ചു കളയും മുടി വടിക്കുന്നത് പോലെ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെല്ലാം അത് വടിച്ചു കളയും ആ ഈ രണ്ട് രോഗം നിങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ചു നോക്ക് നിങ്ങൾ എന്താ നബിസു അല്ലാഹു സ്വലാം പറഞ്ഞു അദീഫിന്റെ തുടർച്ച വല്ലദീൻ നഫ്സി ബി അദീഹ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം നബിസ്ലാം പറഞ്ഞു ലാ ലാത്ത ദുഹു മിനു നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ കിടക്കൂല വിശ്വാസം ഉണ്ടെങ്കിലും മാത്രമേ നിങ്ങൾ സ്വർഗത്തിൽ കിടക്കുകയുള്ളൂ അവിടെ ഹദീസ് നിൽക്കുന്നില്ല അബ്ദുലാസനം വീണ്ടും പറഞ്ഞു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസിയും ആവുകയില്ല അതാണ് ഹദീസ് ഹദീസ് വീണ്ടും തുടരുന്നുണ്ട് അതാണ് ഹദീസിന്റെ അടുത്ത ഭാഗം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസിയാവില്ല അപ്പോൾ വിശ്വാസികളാവണമെങ്കിൽ നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് ഈമാനെ കരിച്ചു കളയുന്ന രണ്ട് ദുർഗുണങ്ങളാണ് അബ്സലിം പറഞ്ഞു അള്ളാൽ ഹസദ് പരസ്പര വിദ്വേഷവും അസൂയയും ഇന്ന് മുസ്ലിം ഉമ്മത്തിലേക്ക് ചേർത്തി ഹദീസിനെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക മുസ്ലിം ഉമ്മത്തിൽ നമുക്കറിയാം പരസ്പരം കലഹവും വിദ്വേഷവും ഫയും അസൂയാണ് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ പരസ്പരം സ്നേഹിച്ചില്ല എന്നുള്ള പരസ്പരം സ്നേഹിക്കാതെ നമ്മൾ ഭിന്നിച്ചത് കാരണമാണ് പരസ്പരം പിന്നീട് ഇതേ രൂപത്തിലുള്ള വഴക്കുകൾക്കെല്ലാം അതിന്റെ മൂലകാരണം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതിന്റെ മൂല കാരണങ്ങൾ അസൂയായിരിക്കും അതല്ലെങ്കിൽ ഒരാൾക്ക് മറ്റൊരാളുടെ വിദ്വേഷരിക്കും പക്ഷേ ഈ അസൂയയേയും വിദ്വേഷത്തെയെല്ലാം മതപരമായിട്ട് ന്യായീകരിച്ചുകൊണ്ട് മതത്തെ പ്രതിനിധാനം ചെയ്യുന്ന രൂപത്തിൽ അത് ചിത്രീകരിച്ചുകൊണ്ടായിരിക്കും അവരെ എതിർക്കുക യഥാർത്ഥത്തിൽ മൂലകാരണം അസൂയ ആയിരിക്കും ഒരു പ്രത്യേക പണ്ഡിതനോട് എനിക്ക് വിദ്വേഷം തോന്നാണ് അദ്ദേഹത്തോടുള്ള ആ വിദ്വേഷം അല്ലെങ്കിൽ അസൂയ അവൻ ആരാണ് ഇപ്പോൾ ഇന്നലെ പഠിച്ചിറങ്ങിയ ആള് ഇത്രയും കാലമുള്ള എന്നേക്കാൾ അവൻ ആരാണ് ആ രൂപത്തിലുള്ള അസൂയായിരിക്കും അയാൾക്ക് മറ്റയാൾക്കെതിരെ അയാൾക്ക് പ്രചോദനപ്പെടുപ്പിക്കപ്പെടുന്ന ഘടകം പക്ഷേ ആ അസൂയ അതേ രൂപത്തിൽ പുറത്തു കാണിക്കാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് തന്നെ മതത്തിന്റെ ഒരു മുഖം മൂടി വെച്ചുകൊണ്ട് അസൂയ അവന് പുറത്തെടുക്കുക എന്നുള്ളതാണ് അപ്പം പ്രംസദാസൻ്റെ ഹദീസ് വളരെ വളരെ പെർഫെക്റ്റ് ആണ് അതായത് മുസ്ലീങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ അവര് വിശ്വാസികളാവുകയില്ല എന്നുള്ളത് പരസ്പരം സ്നേഹിക്കുന്നവരുടെ ഗുണം അവര് അസൂയയും വിദ്വേഷവും വെച്ച് പുലർത്തുകയില്ല എന്നുള്ളത് അപ്പം ഇതാണ് ആയത്ത് നൽകുന്ന മനോഹരമായിട്ടുള്ള ചില പാഠങ്ങൾ അപ്പൊ ഇവിടെ ഒന്നുകൂടാതെ ഞാൻ ആയത്തിലേക്ക് തിരിച്ചു വരുകയാണ് ആ കൂട്ടത്തിൽ നിന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് എഴുന്നേറ്റുന്നോണ്ട് പറഞ്ഞു എന്ത് യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നമ്മൾ വധിക്കേണ്ടതില്ല പകരം നമുക്ക് ഏതെങ്കിലും കിണറ്റിൽ ദൂരെയുള്ള കിണറ്റിലേക്ക് നമുക്ക് കൊണ്ടുപോയിട്ട് അവനെ എറിയാം അവനെ എറിയാം ഇതാണ് അദ്ദേഹം നൽകിയ സജഷൻ ആ സജഷൻ ഗ്രൂപ്പിലുള്ള എല്ലാവരും അവര് ശരിവെക്കുന്നു അങ്ങനെ അതാണ് അവർ ചെയ്ത പ്ലാന് യൂസു നബി അലൈഹി സ്വലാത്തു വസ്സാമെ ഏതെങ്കിലും കിണറ്റിൽ കൊണ്ടുപോയിട്ട് അതാണ് അവരുടെ പദ്ധതി ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി അവർ പിതാവിനെ സമീപിക്കാൻ അതാണ് അടുത്തായത് ഇൻഷാല് അടുത്തായത് അടുത്ത ഭാഗത്ത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാവുന്ന അള്ളാഹുഹ്സ്ബ്ബാനത്തല പരിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കാനും ആ ഖുർആന്റെ അനുയായികളായിക്കൊണ്ട് ജീവിച്ച് പരിശുദ്ധ ഖുറാന്റെ ആ പരിശുദ്ധ ഖുരാൻ ശുപാർശ ചെയ്യുന്ന മഹത്തായ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുഹ്സ്ബ്ബാനഅത്തല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു മാമീൻ സ്വർഗത്തിൽ അതേപോലെ തന്നെ ആ ഖുർആാന്റെ അനുയായികളായിക്കൊണ്ട് മരണപ്പെടാനും نعلى سرقتي لو رميت شكورا نم الله سبحانه وتعالى نمك توفيق نلقى مراقة الله ما من ربنا عتنا في الدنيا حسنة وفي الآخرة حسنة مقينا عذاب النار ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت تواب رحيم السلام عليكم ورحمة الله